الحمد لله الذي أنزل آيات بينات وكتابا مبينا ولم يجعل له عوجا منه آيات محكمات هن أم الكتاب اللهم صل وسلم وبارك على نبينا محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. قرآن പഠനത്തിന് പോലി 45 യൂണിറ്റുകൾ നാം പൂർത്തീകരിച്ചു. മാഷാല്ലാ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം എന്ന് തന്നെയാണ് പറയുക. കാരണം നമ്മൾ ഈ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ഈ 45 ക്ലാസുകൾ കൃത്യമായി നടന്നിരിക്കുന്നു. 45 ക്ലാസുകൾക്ക് പുറമേ ആവർത്തന ക്ലാസ്, ഇന്നിപ്പോൾ നടക്കുന്ന ആവർത്തന ക്ലാസ്സാണ് റിവിഷൻ. അതേപോലെ പരീക്ഷ നടന്നിരുന്നു. ചിലപ്പോഴൊക്കെ ഒന്നിലധികം റിവിഷൻ നടന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഒന്നിലധികം, അല്ല, ഒരു റമദാനേ വന്നുള്ളൂ തോന്നല്ലേ. ഇടയ്ക്ക് റമദാൻ വന്നു, അത് മുഖേനയുള്ള അവധി വന്നു, കോവിഡ് വന്നു, അത് മുഖേനയുള്ള അവധി വന്നു. അതൊക്കെ കഴിഞ്ഞിട്ടും 45 ആഴ്ചകൾ നാം ക്ലാസ് നടത്തി. അത് അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. നമുക്കെപ്പോഴും ശുക്ർ ചെയ്യുക, അള്ളാഹുവിനെ ഹന്ത് പറയുക തന്നെ വേണം. അതേപോലെ സംവിധാനം നടത്തിക്കൊണ്ട് പോകാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അതിനുവേണ്ടി പശ്ചാത്തല സൗകര്യങ്ങളൊക്കെ നമുക്കുണ്ടായല്ലോ. അപ്പോൾ അതിനും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കൊക്കെ അള്ളാഹു അർഹിക്കുന്ന പ്രതിഫലം നൽകട്ടെ. അതേപോലെ നമ്മുടെ ഈ ക്ലാസ്സിലേക്ക് എത്തിയ ആൾക്കാരും, എത്തിച്ച ആൾക്കാർ, ഇതിലേക്ക് നമ്മെ എത്തിച്ചിട്ടുള്ള ആൾക്കാർ, അവർക്കൊക്കെ അള്ളാഹു അർഹിക്കുന്ന പ്രതിഫലം നൽകട്ടെ. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ചിലപ്പോൾ നേരിട്ട് ആയിരിക്കില്ല നിങ്ങൾക്ക് ഒരു മെസ്സേജ് വേറൊരാൾ മുഖേനയായിരിക്കും എത്തിയിട്ടുണ്ടാകുക. ഏതായിരുന്നാലും അതിലേക്ക് നയിച്ച എല്ലാവർക്കും അള്ളാഹു അർഹിക്കുന്ന പ്രതിഫലം നൽകട്ടെ. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതേപോലെ നമ്മുടെ മാതാപിതാക്കൾക്കും ഗുരുവര്യന്മാർക്കും ശിഷ്യന്മാർക്കും എല്ലാം അള്ളാഹു അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിച്ചു കൊടുക്കുകയും അവരെയും നമ്മയും ഇതിലേക്ക് നയിച്ച ഇതിലേക്ക് നമ്മെ നയിച്ച എല്ലാ വ്യക്തികളെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കാണുമ്പോൾ പരസ്പരം നമുക്ക് ആശയങ്ങൾ കൈമാറാൻ പറ്റും. ഞാൻ കാണാതിരുന്ന ഒരാൾ എന്നെ സഹായിച്ചിരുന്നു. അപ്പോൾ നമുക്ക് പരസ്പരം കണ്ടുമുട്ടുകയും അങ്ങനെ ആശംസകൾ അർപ്പിക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. അത് ഭയങ്കര നിയമത്ത് തന്നെയാണ്. അള്ളാഹു ആ നിയമത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഇവിടെ നമ്മൾ ഗ്രാമറിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം റിവൈസ് ചെയ്തല്ലാത്ത വേറെ രീതിയിലുള്ള റിവിഷനാണ് ആദ്യം നടത്താൻ പോകുന്നത്. കാരണം വ്യാകരണമാണ് ഭാഷയുടെ കടിഞ്ഞാണ്. അതറിയാമെങ്കിൽ മാത്രമേ ബാക്കി എന്തറിഞ്ഞിട്ടും കാര്യമുള്ളൂ. ബാക്കിയുള്ള അറിവുകളെല്ലാം ഉപരിപ്ലവമാണ്. ഭാഷ അറിയാമെങ്കിൽ, ഭാഷയുടെ നിയമങ്ങൾ അറിയാമെങ്കിൽ നമ്മൾ എവിടെയും നിന്നിലാവുക ഇല്ല എന്നാണ്. وبعد فالجاهل بالنحو يحتقر اذ كل علم فإليه يفتقر എന്നാണ് ഒരു കവി പറഞ്ഞിരിക്കുന്നത്. ഒരു കവിയല്ല, അറബി ഭാഷാശാസ്ത്രത്തിലെ പ്രശസ്ത കവിതകൾ രചിച്ചിട്ടുള്ള, അല്ല, പ്രശസ്ത ഗ്രന്ഥങ്ങൾ ഭാഷാശാസ്ത്രത്തിലെ നഹ്വിലും അതേപോലെ സർഫിലും വ്യാകരണത്തിലുമൊക്കെ പ്രശസ്ത കവിതകൾ രചിച്ചിട്ടുള്ള, ഗ്രന്ഥരചനയല്ല, സാധാരണ ഗ്രന്ഥരചനയല്ല അവർ നടത്തിയിരിക്കുന്നത്. അവർ കവിതാ സമാഹാരങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ തുടക്കത്തിൽ ഒരു കവി പറഞ്ഞത് ഇങ്ങനെയാണ്, ഒബാദു ഫൽ ജാഹിലു ബിൻ നഹ്വി ഇഹ്തഖർ വഹ്തഖർ. വ്യാകരണത്തിൽ അറിവില്ലാത്തവൻ നിന്ദ്യനാക്കപ്പെടും. ഇദ് കുല്ലു ഇൽമിൻ ഫ ഇലൈഹി യഫ്തഖർ. കാരണം എല്ലാ വിജ്ഞാനവും അടിസ്ഥാനമാക്കിയിരിക്കുന്നത് അതിലേക്കാണ്. എല്ലാ വിജ്ഞാനത്തിനും ഈ വിജ്ഞാനം അനിവാര്യമാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ച ക്രിയകൾ അല്ലെങ്കിൽ ക്രിയാ ഗ്രൂപ്പുകൾ ഞാനിവിടെ പരിചയപ്പെടുത്താം. പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മൾ ഫത്തഹ ഗ്രൂപ്പ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പറയുമ്പോൾ ഫത്തഹ യഫ്തഹ ഗ്രൂപ്പ് 1, ഫത്തഹ യഫ്തഹ ഗ്രൂപ്പ് 2, നസറ യൻസുറു. അപ്പോൾ അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്.
മീൻസ് പതഹ യഫ്തഹു എന്ന് പറയുമ്പോൾ പതഹ പൂർണ്ണക്രിയയിൽ പതഹാണ്, യഫ്തഹു അപൂർണക്രിയയിൽ പതഹാണ്. അപ്പോൾ പൂർണ്ണക്രിയയിൽ പതഹ, പൂർണ്ണക്രിയയിൽ മധ്യത്തെ പതഹ, അപൂർണക്രിയയിൽ മധ്യത്തെ പതഹ ഉള്ളതാണ് ഒന്നാമത്തെ ക്രിയ. അപ്പോൾ അതോടുകൂടി പതഹ യഫ്തഹു എന്ന് പറയുന്നതോടുകൂടി അത് ക്ലിയറായി. നസറ യൻസുറു എന്ന് പറയുമ്പോൾ പതഹ പൂർണ്ണക്രിയയിൽ പതഹാണ്, അപൂർണക്രിയയിൽ മധ്യത്തെ ലമ്മാണ് നസറ യൻസുർ. അതേപോലെ ബാക്കിയെല്ലാം അതേപോലെ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ഗ്രൂപ്പ് ളറബ യദ്രിബു, നാലാമത്തെ ഗ്രൂപ്പ് സമിഅ യസ്മഉ. ഇതാണ് മൂന്നക്ഷരക്രിയകളുടെ അടിസ്ഥാന ഗ്രൂപ്പുകൾ ഏതായെന്ന് ചോദിച്ചാൽ ഇത് എഴുതണം. മൂന്നക്ഷരക്രിയകളുടെ അടിസ്ഥാന ഗ്രൂപ്പുകൾ ഈ നാലെണ്ണം, പ്രധാനപ്പെട്ട അടിസ്ഥാന ഗ്രൂപ്പുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഫതഹയസ്തഹു നസറയൻസുറു ദറബയദ്രിബു സമയസ്മ. ഓക്കെ, പിന്നെയുള്ളത് വി ഐ പി ക്രിയകൾ. വി ഐ പി ക്രിയകൾ എന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പ്രത്യേക സവിശേഷ അല്ലെങ്കിൽ പ്രത്യേകതകളുള്ള ക്രിയകൾ, സവിശേഷതകളുള്ള ക്രിയകൾ. ആ ക്രിയകളെ നമുക്ക് അതിൻ്റെ തുടർച്ചയായി തന്നെ എണ്ണാവുന്നു, കാരണം ഭാഷയിൽ അങ്ങനെയാണ് എന്നിരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ എണ്ണുകയാണ്. ഒന്ന്, വജദ യജിദു. ഇവിടെ നോക്കുന്നത് ദുർബലാക്ഷരം എവിടെയാണ് എന്നതാണ് ഇവിടെ നോക്കുന്നത്. അവിടെ പത്തഹാണോ മധ്യത്ത് പത്തഹാണോ എന്നുള്ളതല്ല നോക്കുന്നത്. മധ്യത്ത് പത്തഹാണോ കസറാണോ എന്നുള്ളതെന്നോ അല്ല നോക്കുന്നത്. ദുർബലാക്ഷരം തുടക്കത്തിൽ വന്നതാണ് വജദ യജിദു. ദുർബലാക്ഷരം മധ്യത്ത് വന്നത് കാലയക്കോരു. ദുർബലാക്ഷരം അവസാനത്തിൽ വന്നത് ദഅ യദഉ. ദഅ യദഉ അതിന് ഒരു സബ്സിഡിയറി കൂടിയുണ്ട്. ദുർബലാക്ഷരം അവസാനത്ത് വന്നതിന്, അവസാനത്തിൽ വന്നതിന് ഒരു സബ്സിഡിയറി കൂടിയുണ്ട്, ഹദാ യഹദി. ഇത് രണ്ടും നമ്മൾ പഠിച്ചത് കൊണ്ടാണ് സബ്സിഡിയറി ആയിട്ട് ഞാൻ എണ്ണുന്നത്. ഇപ്പോൾ വജ്ര യജിതികളും സബ്സിഡിയറി ഗ്രൂപ്പുകൾ ഉണ്ടാകാം കേട്ടോ. ദുർബലാക്ഷൻ തുടക്കത്തിൽ വന്നതും സബ്സിഡിയറി ഗ്രൂപ്പ് ഉണ്ടാകും. നമ്മളത് പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഞാനത് എണ്ണാത്തതാണ്. ഓക്കെ, അപ്പോൾ ദുർബലാക്ഷ ക്രിയകൾ പറയുമ്പോൾ നമുക്ക് ചുരുക്കി മൂന്നെണ്ണം പറഞ്ഞാൽ മതി. വജദ യജിദു ദ ആയതു കാലയക്കു, വജദ യജിദു കാലയക്കുരു ദ ആയതു, മൂന്നെണ്ണം. അതായത് ദുർബലാക്ഷം തുടക്കത്തിൽ വന്ന ഒന്ന്, മധ്യത്ത് വന്ന ഒന്ന്, അവസാനത്ത് വന്ന ഒന്ന്, ഇതാണ് എണ്ണം. അഞ്ച്, ആറ്, ഏഴ്. ഓക്കെ, എട്ടാമത്തെ ഗ്രൂപ്പ് ഹംസ് അടങ്ങിയ ക്രിയകളാണ്. ഹംസ് അടങ്ങിയ ക്രിയ എട്ട്. അമറ യഅ്മുറു, അമറ യഅ്മുറു എട്ട്. ഒൻപത്, ലന്ന യലുന്നു. ഒൻപത്, ലന്ന യലുന്നു. ഇതാണ് ഒൻപത് ഗ്രൂപ്പുകൾ. ആദ്യത്തെ ഒൻപത് ഗ്രൂപ്പുകൾ, എ നയൻ. ഇപ്പം എ വൺ മുതൽ എ നയൻ വരെ പറയാൻ കഴിയുന്ന ആരുണ്ട്? ഇത്ര ചിന്തിക്കുകയുണ്ട്. ആദ്യത്തെ അടിസ്ഥാന നാല് ഗ്രൂപ്പുകൾ, പിന്നെ ദുർബലാക്ഷരം വന്ന മൂന്ന് ഗ്രൂപ്പുകൾ, ഹംസ വന്ന ഒന്ന്, ഒരു ക്രിയ ഒരു ഗ്രൂപ്പ്, ശബ്ദമുള്ള ഒരു ഗ്രൂപ്പ്. എത്രയായി? നാല്, മൂന്ന്, ഏഴ്, രണ്ട്, ഒമ്പത്. ഒമ്പത് ഗ്രൂപ്പ്, ഹംസുള്ള ഒരു ഗ്രൂപ്പ്, ശബ്ദമുള്ള ഒരു ഗ്രൂപ്പ്, അങ്ങനെ ഒമ്പത്. ആർക്കു പറയാം? ദുർബലാക്ഷരം വന്ന വജദ യജിദു കാല യഖൂലു ദഅ യദഉ, ഹംസ വന്ന അമറ യഅ്മുറു, ശബ്ദ വന്നത് ലന്ന യദഉ. മുമ്പ് ഞാൻ പറയിപ്പിച്ചിട്ടുണ്ട്, ഒരാൾ പറയും. എല്ലാവരും വിചാരിക്കുന്നത് മറ്റേ ആൾ പറയട്ടെ എന്നാണ്, സ്നേഹം കൊണ്ട് മറ്റുള്ളവർക്ക് പഠിക്കാനുള്ള അവസരം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും അനങ്ങാതിരിക്കുകയാണ്. ആരോ ഒരാൾ മൈക്ക് ഓൺ ചെയ്ത് പറയും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ള. മൈക്കിൻ്റെ അടുത്തൊന്ന് സംസാരിക്കണേ. ക്ലിയറല്ല, ക്ലിയറല്ല. നിങ്ങൾ ലാപ്ടോപ്പിലാണോ? ആരാണ്? മുസ്തഫ സാറോ?
ബാദുഷാ അടുത്ത് ആരുണ്ട്? നിങ്ങളുടെ നെറ്റ് എന്തോ പ്രോബ്ലം ഉണ്ട്, സൗണ്ട് ക്ലിയർ അല്ല. സൗണ്ട് ക്ലിയർ ആണെങ്കിൽ ഇപ്പൊ ഫത്ത ഇഫ്തഹ എന്നൊക്കെ പറഞ്ഞാൽ കേൾക്കണ്ടേ എനിക്ക്? വേറൊരാൾ പറയും, വേറൊരാൾ പറയും. ആദ്യത്തെ ഏഴെണ്ണം ബാദുഷയുടെ സൗണ്ട് എന്ത് നേരത്തെ തന്നെ പ്രോബ്ലം ആണ്. പേര് വിളിക്കട്ടെ. അൻസാര് കേൾക്കുന്നുണ്ടോ? അൻസാരി ഉണ്ടോ? കേൾക്കുന്നില്ല. മുസ്തഫ സാർ പറഞ്ഞു നോക്കി, നിങ്ങളുടെ ഈ സൗണ്ട് പ്രോബ്ലം ആണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പേര് പറയാൻ. ഞാൻ ഹൈക്കോൺജി അലൈക്കുസലാം റഹ്മത്തുള്ള, ഉറക്കെ പറയും. ആ നല്ല എളില് പറഞ്ഞാലും മതി, നല്ല എളിന്ന് പറഞ്ഞാലും മതി, കുഴപ്പമില്ല. മാഷാല്ല, ഏഴ് ഗ്രൂപ്പ് അല്ല, ഒൻപത് ഗ്രൂപ്പ്, ഒൻപത് ഗ്രൂപ്പായി. അൻസാരി കേൾക്കുന്നുണ്ടോ? റഷീദ് സാറ്, അൻസാരിൻ്റെ അടുത്ത് വേറെ ഏതോ ഒരു ഫോൺ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ നിങ്ങളുടെ ഹൗളിംഗ് ഉണ്ടോ അവിടെ? ആ പറയ്. അല്ല നെറ്റിന്റെ അല്ല, നെറ്റിന്റെ അല്ല, നിങ്ങളുടെ സൗണ്ട്, സൗണ്ടിന്റെ പ്രോബ്ലം. നിങ്ങളുടെ മൈക്ക്, മൈക്കിന്റെ അടുത്താണ്. നിങ്ങളുടെ ലാപ്ടോപ്പിലാണോ? ഓക്കെ, ഓഫ് ചെയ്യും, മൈക്ക് ഓഫ് ചെയ്യും, മൈക്ക് ഓഫ് ചെയ്യും. ഓക്കെ, ഇനി ആർക്ക് പറയാം? വനിതകൾ ഓക്കെ. ഗാലക്സി ടു മുഹമ്മദ് സാറാണോ? അതെ, കിട്ടുന്നില്ലായിരുന്നു. ഇപ്പൊ കിട്ടിയല്ലോ. ആ ഇപ്പോഴാണ് കിട്ടി. എന്ത് പറ്റി ഇപ്പൊ തുടങ്ങിയത്? അല്ലല്ല, നമ്മൾ കൃത്യം 9 മണിക്കുണ്ട്. 9 മണി തൊട്ട് ഞാൻ ട്രൈ ചെയ്യുന്നത്, അൺഎബിൾ ടു കണക്ട് എന്ന് പറയുന്നത്. അൺഎബിൾ ടു കണക്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നെറ്റിന്റെ പ്രോബ്ലം എന്നാണ്. എന്തി, നെറ്റ് നമ്മുടെ കയ്യിലല്ലല്ലോ. ബാക്കി അതാണ് ഒരു മെസ്സേജ് അയച്ചു. കിട്ടിയല്ലേ? കിട്ടിയില്ല, സ്ഥാനം കിട്ടിയില്ല. നമ്മള് അല്ല, 9 മണി കഴിഞ്ഞാ പിന്നെ മെസ്സേജ് ഒന്നും നോക്കൂല. അല്ല, ഞാൻ അയച്ചു കുറെ സമയം നോക്കണം, 9:30 ആയിട്ടും കിട്ടുന്നില്ല. ക്ലാസ് ഉണ്ടോ ഇല്ല എന്നറിയില്ല പറഞ്ഞ്. ഇപ്പൊ രണ്ടാമത് നോക്കിയപ്പോ വീണ്ടും ഇപ്പൊ കിട്ടിയതേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ അവിടെ കിട്ടിരിക്കണേ ഉള്ളു. ഓക്കെ, നമ്മൾ പറഞ്ഞത് നമ്മൾ ആദ്യം പഠിച്ച 9 ഗ്രൂപ്പുകളുടെ ഒന്നുകൂടി പറഞ്ഞു, അത് ഒറ്റയടിക്ക് പറയാൻ പറ്റുമോ എന്നാണ് ഇപ്പോഴത്തെ ചോദ്യം.
അത് ശരി. ആദ്യത്തെ ഒൻപത് ഗ്രൂപ്പിലെ ആ നാല് പ്ലസ് മൂന്ന് പ്ലസ് രണ്ട് ഇങ്ങനെയായിട്ടാണ് നമ്മൾ എണ്ണുന്നത്. ആദ്യത്തെ നാല് ഗ്രൂപ്പ് ഫത്തഹ യഫ്തഹു, നസറ യൻസുറു, ദറബ യദ്രിബു, സമിയ യസ്മഅ. അടുത്ത മൂന്ന് ഗ്രൂപ്പ് വജദ യജിദു, കാല യഖൂലു, കാല അല്ല വജദ യജിദു, കാല യഖൂലു, ദഅ യദഉ. മൂന്ന് ഗ്രൂപ്പ്. അത് കഴിഞ്ഞിട്ട് രണ്ട് ഗ്രൂപ്പ് ഹംസള്ള ഒന്ന്, അമറ യമറു, പിന്നീട് ശബ്ദള്ള ഒന്ന്, ലന്ന ലന്ന യൊന്ന്. ഈ ഒൻപത് ഗ്രൂപ്പ് സാറിന് ഒന്ന് പറയാമോ? ഓ ആ പറയും. ഓ ഫതഹ ഫതഹ നസറ യൻസറു യൻസറു നറബ ഉൻസറു നറബ എന്നിരിബു നറബ എന്നിരിബു സമീ അസ്മാഹു മജിദ യജിദു കാല യഖൂലു ലാ യദു യദു അമറ അഹമറു കാല യളില്ലു നല്ലയാവില്ല. മാഷാല്ലാ മാഷാല്ലാ. ഓക്കെ, ഇനി ശേഷിക്കുന്ന എത്ര ഗ്രൂപ്പുണ്ട്? ഒമ്പത് പതിനി എട്ട് എട്ട് മൊത്തം പതിനേഴല്ലേ? ഒമ്പതും എട്ടും എട്ട് ഗ്രൂപ്പ്. ഓക്കെ, എട്ട് ഗ്രൂപ്പ്. ആ എട്ട് ഗ്രൂപ്പ്, ഈ എട്ട് ഗ്രൂപ്പിൽ ആദ്യത്തെ മൂന്ന് ഗ്രൂപ്പ് പ്രധാനപ്പെട്ടതാണ്. മീൻസ് അത് അതിന് അതിൻ്റെതായ പ്രധാനമുണ്ട്. സബ്ബഹ യു സബ്യഹ, ജാഹദ യു ജാഹിദ്, അൻസല യുൻസിൽ. അപ്പോ അപൂർണ ക്രിയ യൂല് തുടങ്ങുന്ന മൂന്ന് ക്രിയകൾ, മൂന്ന് ഗ്രൂപ്പുകൾ. സബ്ബഹ യു സബ്യഹു, ജാഹദ യു ജാഹിദു, അൻസല യുൻസിലു. ഓക്കെ, പിന്നെയുള്ള മൂന്ന് ഗ്രൂപ്പുകൾ പിന്നെയുള്ള രണ്ട് ഗ്രൂപ്പ് താ കൊണ്ട് തുടങ്ങുന്നതാണ്. തദക്കറ ഗ്രൂപ്പും തബാറക്ക ഗ്രൂപ്പും. തബാറക്ക, ആ ഓക്കെ. തദക്കറ ഗ്രൂപ്പും തബാറക്ക ഗ്രൂപ്പും താ കൊണ്ട് തുടങ്ങുന്നത്. പിന്നെ ഉള്ള ഒരു ഗ്രൂപ്പ് ഇൻ കൊണ്ട് തുടങ്ങുന്നത്, ഇൻകലബ. ഇൻകലബ. പിന്നെ ഉള്ള ഒരു ഗ്രൂപ്പ് തുടക്കത്തിൽ ഈയും ഇടയിൽ തായും ഉള്ളത്, ഇഖ്തലഫ ഗ്രൂപ്പ്. ഇഖ്തലഫ, ആ ഇഖ്തലഫ ഗ്രൂപ്പ്. പിന്നെ ഉള്ള ഒരു ഗ്രൂപ്പ് അവസാനത്തിൽ ഇസ്ത് ഉള്ള ഗ്രൂപ്പ്. അവസാനത്തിൽ ഇസ്ത് ഉള്ള ഗ്രൂപ്പ്. ഓക്കെ, ഇസ്തഗ്ഫർ ഗ്രൂപ്പ്. ഓക്കെ, അപ്പോ ആദ്യത്തെ മൂന്ന് ഗ്രൂപ്പ് അപൂർണ ക്രിയയിൽ യു കൊണ്ട് തുടങ്ങുന്നത്, സബ്ബഹ യുസബ്ബഹു, ജാഹദ യുജാഹിദു, അൻസല യുൻസിലു. പിന്നെയുള്ള രണ്ട് ഗ്രൂപ്പ് താ കൊണ്ട് തുടങ്ങുന്നത്, തദക്കറ തബാറക. പിന്നെ ഒന്ന് ഇൻ കൊണ്ട് തുടങ്ങുന്നത്, പിന്നെ ഇൻകലബ ഗ്രൂപ്പ്. പിന്നെ ഒന്ന് തുടക്കത്തിൽ ഈയും ഇടയിൽ തായുമുള്ളത്, ഇഖ്തലഫ ഗ്രൂപ്പ്. അവസാനത്തിൽ ഇസ്തഗ്ഫറ ഗ്രൂപ്പ്. അവസാനം പറഞ്ഞ മൂന്ന് ഗ്രൂപ്പുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഒരു പ്രത്യേകത കൂടിയുണ്ട്. അത് ആർക്ക് പറയാം? അഞ്ചക്ഷരമുള്ളതാണ് തദക്കറ മുതൽ. ആ അതെ, അതിന് മൂന്നെണ്ണത്തിന് ഒരു അവസാനം പറഞ്ഞ മൂന്ന്, ഇൻകലബ ഇഖ്തലഫ ഇസ്തഗ്ഫറ, ഈ മൂന്നെണ്ണത്തിനും കൂടി ബാധകമാകുന്ന ഒരു പ്രത്യേകതയുണ്ട്. അതെന്താ? ആ ഈ കൊണ്ട് തുടങ്ങുന്നു, അതിന്റെ പ്രത്യേകത എന്താണ്? ഈ കൊണ്ട് തുടങ്ങുന്നു, അതിൽ എന്താണ്? വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഇതിലുള്ള ഈ ഒറിജിനൽ ഈ അല്ല, അത് ഡ്യൂപ്ലിക്കേറ്റ് ഈ ആണ്. അഥവാ ഈ ഈയ്ക്ക് പറയുന്നത് ഹംസത്തിൽ വസിൽ എന്ന് പറയും, ചേർത്ത് വായിക്കുമ്പോൾ ഉച്ചാരണമില്ലാത്ത. ഉദാഹരണം, ഇൻകലബ ഇൻകലബൂ എന്നാണല്ലോ, ഏ ആല് ഇമ്രാനിൽ കാണാം, ഫൻകലബു ബിനഅമതി മിനല്ലാഹി, ഫൻകലബു ബിനഅമതി മിനല്ലാഹി. അപ്പൊ എന്തായി? ഫ ചേർന്ന് വന്നപ്പോൾ ഇൻകലബൂ എന്നായി അല്ലേ?
വാചേർന്ന് വന്നപ്പോൾ ഇങ്കല പോന്നായി. അതേപോലെ ഇങ്കലബ ഇങ്കലബ കഴിഞ്ഞിട്ട് ഇഖ്തലഫ, ഇഖ്തലഫയുടെ ഇഖ്തലഫ വരുമ്പോൾ ഫഖ്തലഫൽ അഹ്സാബു, ഫഖ്തലഫൽ അഹ്സാബു. ഖുർആൻ വായിക്കുമ്പോൾ ഇതൊക്കെയും ശ്രദ്ധിച്ച് വായിക്കണം. ഫഖ്തലഫൽ അഹ്സാബു ഏത് സൂറത്തിലാണ്? മറിയം, സൂറത്ത് മറിയം 37-ാം സൂക്തം. ഫഖ്തലഫൽ അഹ്സാബു മിൻ ബൈനിഹിം. അപ്പൊ ഇഖ്തലഫയുടെ മുമ്പേ ഫാ ചേർന്ന് വന്നപ്പോ എന്തായി? ഫഖ്തലഫൽ അഹ്സാബു എന്നാ വയ്യ. ഫഖ്തലഫൽ അഹ്സാബു. അതേപോലെ ഇസ്തഗ്ഫറ, ഇസ്തഗ്ഫറയുടെ കൂടെ അതിന് മുമ്പ് വേറൊന്നും ചേർന്ന് വന്നാൽ, അപ്പൊ നമുക്ക് ഇസ്തഗ്ഫർ എന്ന തന്നെ വാക്ക് തന്നെ എടുക്കാം. ഇസ്തഗ്ഫറ ഇസ്തഗ്ഫറ എന്ന വാക്ക് തന്നെ എടുത്താൽ സൂറത്തു സ്വാദ്, സൂറത്തു സ്വാദിൽ കാണാം. ഖാലഖ ബലമക ബിസ്വാല നാജിദിക ഇല നാജി വസ്തഗ്ഫറ റബ്ബഹു ഫസ്തഗ്ഫറ ഫസ്തഗ്ഫറ റബ്ബഹു വഖറ റാകിഅൻ വഅനാബ്. അത് സുജൂദുള്ള ഒരു ആയത്തുണ്ട്, സൂറത്തു സ്വാദിൽ 24-ാം സൂക്തം. അപ്പൊ എന്ത് വന്നു? ഫസ്തഗ്ഫറ. അപ്പോൾ അവിടെ ഈ ഇസ്തഗ്ഫറയുടെ ഏത് രൂപത്തിലായിരുന്നാലും ഈ ചേർന്ന് വന്നാൽ, ഈ ചേർന്ന് വരുന്ന രൂപങ്ങളെല്ലാം എന്താണ്, അതിന് മുമ്പ് വേറൊരു വാക്ക് ചേർന്ന് വന്നാൽ ഈ ഉച്ചാരണം ഉണ്ടാവില്ല. ഉദാ ഇൻകലബയ്ക്ക് ഉദാഹരണം പറഞ്ഞാൽ ഫൻകലബു ബി നഇമത്തിൻ മിൻ അല്ലാഹി. അതേപോലെ വഖ്തലഫൽ അഹ്സാബു അഹ്സാബു മിൻ ബൈനിഹിം. അതേപോലെ ഇസ്തഗ്ഫറ ഫസ്തഗ്ഫറ റബ്ബഹു. അപ്പോൾ അവിടെയൊക്കെ തൊട്ട് മുമ്പ് ഒരക്ഷരം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചേർന്ന് വന്നാൽ അതിന് ഈക്ക് ഉച്ചാരണമില്ല എന്നതാണ് ഈ മൂന്ന് ഗ്രൂപ്പിൻ്റെയും പ്രത്യേകത. ഓക്കെ, അപ്പോൾ എട്ട് ഗ്രൂപ്പുകൾ, ഈ എട്ട് ഗ്രൂപ്പുകളുടെയും പൂർണ്ണക്രിയയും അപൂർണക്രിയയും പറയണം. സബ്ബഹൈ സബ്യഹു ജാഹദ യുജാഹിദു അഞ്ചല യുൻസിലു തദക്കറയ തദക്കറു തബാറക്കയ തദാ തബാറക്കയ തബാറക്കു ഇൻകലബ യൻകലിബു യഖ്തലഫ യഖ്തലിഫു യസ്തഗ്ഫറ യസ്തഗ്ഫിറു. ഒരാൾ പറയും, ശരിക്കും ഇത് വീഡിയോ ഓൺ ചെയ്തിട്ട് പറയിപ്പിക്കാനാണ് നിങ്ങൾ നോട്ട് ബുക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ പറയുന്നത്. അതെല്ലാവരും പഠിക്കാൻ വേണ്ടി ഒന്നുമില്ല, നോക്കി പറയാൻ വേണ്ടി ഒന്നുമില്ലല്ലോ. അപ്പം എന്തായാലും ടെക്സ്റ്റ് ബുക്ക് നോക്കി പറയില്ല, അത് പറഞ്ഞു നോക്കി. സബ്ബഹി സബ്ബിഹു മനസ്സാർ തന്നെ പറയും, എഴുതി പറഞ്ഞാലേ അടുക്കുള്ളൂ. പറയുക പറയും. വീഡിയോ ഇടയ്ക്ക് കട്ടായിപ്പോയി, പഴയ കിട്ടുന്നത്. ആ പറയും. ഏതാ സബ്ബഹ? സബ്ബഹ മുതലുള്ള ഏഴ് ഗ്രൂപ്പും പറയണം. സബ്ബഹ യുസബ്ബിഹു മുതലുള്ള ഏഴ് ഗ്രൂപ്പും, അല്ല എട്ട് ഗ്രൂപ്പ്. എട്ട് ഗ്രൂപ്പ് പറയും. സബ്ബഹ യുസബ്ബിഹു ജാഹദ യുജാഹിദ് അൻസല യുൻസില് തബാറക് തദക്കറ ഇദക്കറ
മാഷാല്ലാ. എന്തായാലും മമ്മാരി സാറ് ഈ വൈകിയ വേളയിലും വളരെ അടുത്താണ്, ഓർമ്മശക്തിയൊക്കെ കറക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും പഠിക്കാൻ കഴിയും കേട്ടോ. അപ്പൊ ഇത് ഓർമ്മിച്ച് വെക്കുക എന്നതാണ് നമ്മുടെ 45 ഗ്രൂപ്പ് കഴിയും, 45 ക്ലാസ് കഴിയുമ്പോഴുള്ള ഒരു പ്രധാന ഘടകം. അപ്പോൾ നമുക്ക് 17 ഗ്രൂപ്പുകൾ അറിയാം, പറഞ്ഞവർക്കും പറയാത്തവർക്കും അറിയാം കേട്ടോ. ഇനി വേറെ ആരെങ്കിലും പറയാൻ സന്നദ്ധമാണെങ്കിൽ പറയാം. ഇല്ല, ഇനി നമ്മൾ ഇതിൻ്റെ ഗ്രാമറിൻ്റെ സെക്കൻഡ് പാർട്ട്, ഗ്രാമറിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഗ്രാമറിൻ്റെ സെക്കൻഡ് പാർട്ട്, അതായത് ഗ്രാമറിനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗ്രാമറിനെ രണ്ട് ഭാഗമായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഗ്രാമറിനെ രണ്ടല്ല, പ്രധാനമായിട്ട് പറഞ്ഞ രണ്ടെണ്ണമാണ്, ബാക്കിയുള്ളത് അപ്രധാനമെന്ന് പറയാൻ പറ്റില്ല. എങ്കിലും ഗ്രാമറിനെ സർഫ് എന്നും നഹ്വ് എന്നും രണ്ടായി തിരിക്കാം. അല്ലെങ്കിൽ ഗ്രാമറിൻ്റെ ആദ്യത്തെ രണ്ട് ഭാഗങ്ങൾ, ഒന്ന് സർഫ്, രണ്ട് നഹ്വ്. പിന്നെ ബലാഗ, അറൂള ഒക്കെ പറഞ്ഞിട്ട് വേറെ ബ്രാഞ്ചസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച 17 ഗ്രൂപ്പും എന്താണ്, സർഫിൽ പെട്ടതാണ്. സർഫ എന്ന് പറഞ്ഞാൽ തിരിച്ചു വിട്ടു, സർഫ തിരിച്ചു വിട്ടു. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം മുതൽ 45 ക്ലാസ് വരെ പഠിക്കുന്നത്. 45-ാമത്തെ ക്ലാസ് വരെ അതുണ്ട്. അതോടൊപ്പം നമ്മൾ ബേസിക് സെഷൻ മുതൽ തുടങ്ങിയതാണ് നഹ്വ് എന്ന് പറയുന്ന രണ്ടാമത്തെ ബ്രാഞ്ച്, അറബി ഭാഷയിലെ ഭാഷാശാസ്ത്രത്തിലെ രണ്ടാമത്തെ പ്രധാന ബ്രാഞ്ചാണ് അല്ലെങ്കിൽ സെക്ഷനാണ് നഹ്വ്. പ്രസന്റേഷൻ കാണുന്നുണ്ടോ? പ്രസന്റേഷൻ കാണുന്നുണ്ടോ? ആ, അപ്പൊ കാണാമെന്ന് പറഞ്ഞപ്പോ വൈകിയത് കൊണ്ട് ഞാൻ പിന്നെ ഓഫ് ചെയ്ത്, ഒന്നുകൂടെ ഓഫ് ഓൺ ചെയ്യാം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ബ്രാഞ്ച് എന്താണ് അറബി ഭാഷയില്? സർഫ്. സർഫ്, സർഫ് മറന്നു പോയരുത്, കാരണം സർഫ് മറന്നുപോയാൽ തുണി അരക്കില്ല പെണ്ണുങ്ങൾ. സർഫാണ് ഒന്നാമത്തെ ബ്രാഞ്ച്. രണ്ടാമത്തത് നഹ്വ്. നഹ്വ് അതാണ് പച്ചയായ ഗ്രാമർ എന്ന് നമ്മൾ പറയുന്നത്. അതെല്ലാ ലാംഗ്വേജിലും ഉണ്ട് നഹ്വ്. സർഫ് എന്ന് പറയുന്നത് എല്ലാ ലാംഗ്വേജിലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മലയാളത്തിലും ഇംഗ്ലീഷിലും ഒന്നും ആ ഘടനയിലല്ല, പക്ഷേ വേറെ പല ഭാഷകളിലും അങ്ങനെ ഉണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ആ ഭാഷകളൊന്നും അറിയാത്തതുകൊണ്ട് എനിക്കറിയില്ല. എന്തായിരുന്നാലും അറബി ഭാഷയിൽ സർഫുണ്ട്, പിന്നെ അത് കഴിഞ്ഞ രണ്ടാമത്തെ ഭാഗം നഹ്വ്. നഹ്വ് എല്ലാ ഭാഷയിലും ഉള്ളതാണ്. സർഫിന് നമുക്ക് മോർഫോളജി എന്ന് പറയാം ഇംഗ്ലീഷിൽ, മോർഫോളജി അല്ലെങ്കിൽ കൺജുഗേഷൻ, വെർബ് കൺജുഗേഷൻ അല്ലെങ്കിൽ മോർഫോളജി, പദഘടനയെ അടിസ്ഥാനമാക്കിയുള്ള ശാസ്ത്രത്തെയാണ് മോർഫോളജി എന്ന് പറയുന്നത്. രണ്ടാമത്തെ നഹ്വാണ് വാക്യഘടന, വാക്യഘടനയെ വെച്ചുകൊണ്ടുള്ളതാണ് രണ്ടാമത്തെ നഹ്വ്. ആ നഹ്വിൽ നമ്മൾ ആദ്യം പഠിച്ചത് രണ്ട് പദങ്ങൾ തമ്മിലുള്ള ബന്ധം, അത് കഴിഞ്ഞ പ്രാവശ്യം വന്നതാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വല്ലാതെ ചോദ്യം ചോദിച്ചിട്ടില്ല അതിൽ കേട്ടോ, കാരണം അത് പഠനത്തിൻ്റെ തുടക്കമായതുകൊണ്ട്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ പഠിച്ചത് വർഗത്തെ നിഷേധിക്കുന്നില്ല, വർഗത്തെ നിഷേധിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലോ. അപ്പോൾ ലാ എന്ന നിഷേധാത്മകമായ ലാ വരികയും
ശേഷം ഉള്ളതിന് നാല് പ്രത്യേകതകൾ ഉണ്ടാകണം അല്ലേ? ശേഷം വരുന്നത് എന്തായിരിക്കണം? ഒന്ന് ഒന്ന് ഏകവചനമായിരിക്കുക ശേഷം വരുന്നത്. രണ്ട്, അതിൻ്റെ അന്ത്യത്തിലെ അടയാളം ഫത്ഹായിരിക്കുക. മൂന്ന്, അതിൻ്റെ തുടക്കത്തിൽ അൽ ഇല്ലാതിരിക്കുക. നാല്, അന്ത്യത്തിൽ സർവനാമം ചേർന്ന് വരാതിരിക്കുക. ഓക്കെ, ഈ നാല് കാരണങ്ങൾ കൊണ്ട് സർവനാമങ്ങളോ അല്ലെങ്കിൽ അടുത്തുള്ള വേറെ ഒരു നാമത്തിലേക്ക് ചേർത്തൊന്നും പറയാൻ പാടില്ല. ഇങ്ങനെ നാല് കാരണങ്ങൾ ഉണ്ടെങ്കിൽ, നാല് കാര്യങ്ങൾ ശരിയായാൽ അതെന്തായിരിക്കും? ആ പറഞ്ഞ എല്ലാ വർഗത്തെ നിഷേധിക്കുന്നില്ലായിരിക്കും. അപ്പൊ പിന്നീട് ആ ലാ വന്നു കഴിഞ്ഞാൽ ശേഷമുള്ള സംഗതിയെ പൂർണ്ണമായി ഒന്നുകൂടെ പറയാം. ഒരു നിഷേധാത്മകമായ ലാ വന്നു, അതിന് ശേഷം ലാ വന്നാൽ ആ ലാ വർഗത്തെ നിഷേധിക്കുന്ന ലാ ആണോ എന്ന് നോക്കുന്നതിന് ഇങ്ങനെ നോക്കുക, നാല് കാര്യങ്ങൾ നോക്കുക. ഒന്ന്, ആ വന്നിരിക്കുന്ന നാമം, ലാക്ക് ശേഷം വന്നിരിക്കുന്ന നാമം ഏകവചനമാണോ എന്ന് നോക്കുക. ഇപ്പൊ നമ്മൾ ഇവിടെ നോക്കിയാൽ ഇലാഹ് എന്നത് ഏകവചനമാണ്. ഇലാഹിന്റെ ബഹുവചനം ആലിഹത്തിനെന്നാണ്. അജാലൽ ആലിഹത്ത ഇലാഹൻ വാഹിദൻ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആലിഹത്തിനെന്നത് ബഹുവചനവും ഇലാഹൻ വാഹിദൻ ഇലാഹ് എന്നത് ഏകവചനമാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇലാഹ് ഏകവചനമാണ്. പിന്നെന്താണ് അതിൻ്റെ അവസാനത്തെ അടയാളം? ഫത്ഹ ആയിരിക്കണം. ഇവിടെ ലാ ഇലാഹ എന്ന് പറയും. അപ്പോൾ അവസാനത്തെ അടയാളം ഫത്ഹാണ്. ഇലാഹിൻ്റെ അവസാനത്തെ അടയാളം ഫത്ഹ ആയിരിക്കുക. മൂന്ന്, ആ പന്തിരിക്കുന്ന നാമത്തിൻ്റെ, ഇലാഹാണ് നാമം ഉദാഹരണത്തിൽ, ഈ നാമത്തിൻ്റെ തുടക്കത്തിൽ അൽ ഇല്ലാതിരിക്കുക. അൽ വന്നാൽ ഇലാഹിൻ്റെ കൂടെ അൽ വന്നാൽ അൽ ഇലാഹു ആവും കേട്ടോ. ഇപ്പോൾ വേറെ എന്തെങ്കിലും വാക്കാണെങ്കിൽ ഇപ്പം വലതു, ഇപ്പം റജുലുൻ എന്നാണ് വാക്ക്. റജുലുൻ എന്ന വാക്കിൻ്റെ മുമ്പ് ലാ വന്നു. ലാ റജുല ഫിദ്ദാരി എന്നാണ് പറയുന്നതെങ്കിൽ, ലാ റജുല ഫിദ്ദാരി എന്നാണ് പറയുന്നത്, അർ റജുലു എന്നല്ല പറഞ്ഞത്. അപ്പോൾ അൽ ഇല്ല അവിടെ, അൽ ഇല്ല. അപ്പോൾ ആരംഭത്തിൽ അൽ ഇല്ലാതിരിക്കുക, അവസാനത്തിൽ കിതാബുഹു പോലെ വേറൊരു ഒരു സർവനാമം ചേർന്ന് വരാതിരിക്കുക. അങ്ങനെ വന്നാൽ ഈ നാല് കാര്യങ്ങളും യോജിച്ചു വന്നാൽ ഈ ലാ എന്തായിരിക്കും? വർഗത്തെ നിഷേധിക്കാനുള്ള ലാ ആയിരിക്കും. അപ്പോൾ ശേഷം പറയുന്ന ആ ഒറ്റ നാമം അല്ലെങ്കിൽ ഏകവചനമായ ആ നാമം, ആ നാമത്തെ പൂർണ്ണമായും നിഷേധിക്കുകയാണ്, അത് ഇല്ല എന്ന് പറയുകയാണ്. ഉദാഹരണം ലാ റജുല ഫിദ്ദാർ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഒരൊറ്റ പുരുഷനും ഇല്ല, ഒരൊറ്റ പുരുഷനും ഇല്ല എന്നാൽ. അതേപോലെ നമ്മൾ പറഞ്ഞല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹു ഒക്കെ നമ്മൾ പറഞ്ഞു. ലാ ശരീക പറയാം. ലാ ശരീക, ലാ ശരീക എന്ന് പറഞ്ഞാൽ, ലാ ശരീക എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നിഷേധാത്മകമായ ലാ വന്നു, ശരീക്ക് എന്ന ഏകവചനം വന്നു. ശരീക്കാണ് ഏക ശരീക്ക് ഏകവചനം. ഷുറക്കാ ഷുറക്കാ എന്നുള്ളത് ബഹുവചനം ഖുർആനിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്താണ്? ശരീക്ക് എന്നുള്ള ഏകവചനമാണ് ലാക്ക് ശേഷം ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ കാരണം, ഒന്നാമത്തെ ഉപാധി ഏകവചനമായിരിക്കുക. രണ്ടാമത് അതിൻ്റെ അവസാനത്തിൽ അൽ ചേർന്ന് വരും, അല്ല അവസാനത്തിൽ ഫത്ഹായിരിക്കുക. ലാ ശരീക ഏകവചനമായിരിക്കുക, ഫത്ഹായിരിക്കുക അല്ലേ. അന്ത്യത്തെ അടയാളം ഫത്ഹായിരിക്കുക. ആരംഭത്തിൽ അൽ ഇല്ലാതിരിക്കുക. അപ്പോൾ അശരീക്ക എന്നല്ല പറഞ്ഞത്, ലാ ശരീക്ക എന്നാണ് പറഞ്ഞത്. ലാ ശരീക്ക എന്ന് പറഞ്ഞത് ആരംഭത്തിൽ അൽ ഇല്ലാതിരിക്കുക. പിന്നീട് അതിൻ്റെ ശേഷം വേറെ ഒന്നിനോടും ചേർത്ത് പറയാതിരിക്കുക. വേറെ ഒന്നിനോടും ചേർത്ത് പറയാതിരിക്കുക. ശരീക്കുഹു എന്നല്ല പറഞ്ഞത്, ലാ ശരീക്ക. അപ്പോൾ ലാ ശരീക്ക നമുക്കറിയാമല്ലോ, വഹ്ദഹു ലാ ശരീക്ക ലഹു, ലാ ശരീക്ക ലഹു, അവന് യാതൊരു തരത്തിലുള്ള ഒരൊറ്റ പങ്കാളിയും തന്നെ ഇല്ല. അതേപോലെ അല്ലാഹുമ്മ ലാ മാനിഅ, അവിടെ എന്താണ്? മാനിഅ ഏകവചനമാണ്. മാനിഅൻ്റെ അവസാനത്തെ അടയാളം ഫത്ഹാണ്. അതേപോലെ അവസാനത്തെ ആദ്യത്തിൽ അൽ ചേർന്ന് വന്നിട്ടില്ല, അത് വേറൊന്നിനോടൊപ്പം അത് ചേർത്തും പറഞ്ഞിട്ടില്ല, മാനിഅഹു എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഏകവചനമായി ആണ്, അവസാനത്തിൽ ഫത്ഹാണ്, തുടക്കത്തിൽ അല്ലില്ല, അവസാനത്തിൽ വേറെ ഒന്നും ചേർത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ലാ മാനിഅ
തടയുന്നവനായി ഒരുത്തനും ഒരു രീതിയിലുമുള്ള തടയുന്നവനും ഇല്ല എന്നായി ലിമ ആയത്തെ നീ നൽകുന്നത്. അതേപോലെ ദാലികൽ കിതാബു ലാ റൈബ ഫീഹി, റൈബുൻ എന്നതിന് അവസാനത്തിൽ ഫത്ഹാണ്, റൈബ് ഏകവചനമാണ്, അവസാനത്തിൽ ഫത്ഹാണ്, ആദ്യത്തിൽ അൽ ചേർന്ന് വന്നിട്ടില്ല, അവസാനത്തിൽ വേറെ ഒന്നും ചേർത്ത് പറഞ്ഞിട്ടില്ല. ദാലികൽ കിതാബു ലാ റൈബ, സംശയം ഒരു തരത്തിലും ഇല്ല, സംശയം ഒരു തരത്തിലും ഇല്ല. ഇതാണ് വർഗത്തിൽ നിഷേധിക്കുന്നില്ല, നമ്മൾ ബേസിക്കലി പഠിച്ചതാണ്, ഞാൻ ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ രണ്ടാമത് പറഞ്ഞത് പോയിന്റ് ഇളാഫത്ത് എന്നാണ്, അഥവാ പൊസസീവ്നെസ്സിനെ സൂചിപ്പിക്കുന്നതാണ്. ഒന്നിൻ്റെ എന്ന് പറയാൻ വേണ്ടി, ഇൻ്റെ എന്ന് പറയാൻ വേണ്ടി എന്ത് ചെയ്യും? ഒന്ന് അവിടെയും, രണ്ട് നാമങ്ങളാണ് വരുന്നത്. ഒന്നാമത്തെ നാമത്തിൻ്റെ തുടക്കത്തിൽ അൽ ഉണ്ടാവുകയില്ല, അന്ത്യത്തിൽ സർവനാമങ്ങളോ തന്മീനോ ചേർന്ന് വരികയില്ല, അവസാനത്തിൽ സർവനാമങ്ങളോ തന്മീനോ ചേർന്ന് വരികയില്ല, വേറെ ഏത് അടയാളവും ആകാം. ഒന്നാമത്തേൻ്റെ തുടക്കത്തിൽ അൽ ഉണ്ടാവുകയില്ല, അവസാനത്തിൽ തന്മീനോ വേറെ സർവനാമങ്ങളോ ഒന്നും ചേർന്ന് വരികയില്ല. ഇതാണ് ഒന്നാമത്തെ നാമം. രണ്ടാമത്തെ നാമത്തിന് അവസാനത്തിൽ കസറുണ്ടാകും, രണ്ടാമത്തെ നാമത്തിൻ്റെ അവസാനത്തിൽ കസറുണ്ടാകും. അപ്പോൾ റസൂലു എന്ന് പറഞ്ഞ റസൂലുള്ള എന്ന് പറയുമ്പോൾ റസൂലിൻ്റെ തുടക്കത്തിൽ അല്ലില്ല, അവസാനത്തിൽ തൻവീനില്ല, അതേപോലെ ഹൂഹും പോലുള്ള സർവനാമങ്ങളൊന്നും ചേർന്ന് വന്നിട്ടില്ല. രണ്ടാമത്തെ നാമത്തിൻ്റെ അവസാനം കസറാണ്. ഇപ്പം എന്തായി? റസൂലുല്ലാഹി, അള്ളാഹുവിൻ്റെ റസൂൽ. അപ്പം ഇൻ്റെ ഉടെ എന്ന അർത്ഥം കിട്ടി. കിതാബുല്ലാഹി, അള്ളാഹുവിൻ്റെ കിതാബ്. ഇതാണ് ഇളാഫത്ത് എന്ന് പറയുന്നത്. നമുക്ക് നമ്മൾ എന്താണ് ഇളാഫത്ത് എന്നല്ല ചോദ്യം ചോദിക്കുക. ഉദാഹരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ റസൂലുല്ലാഹി, അപ്പോൾ അവിടെ രണ്ടാമത്തേന് കസ്ര കൊടുക്കില്ല, കൊടുക്കാതെ എന്ത് ചെയ്യും? അവിടെ അവസാനത്തിൽ അടയാളം കൊടുക്കാൻ പറയും. അടയാളം കൊടുക്കാൻ പറഞ്ഞാൽ അവസാനം റസൂലുല്ലാഹി അല്ലാഹി എന്നാണ് വരേണ്ടത്. കിതാബുല്ലാഹി ബൈത്തുല്ലാഹി എന്നാണ് വരേണ്ടത്. അവസാനത്തിന് കസ്ര കൊടുക്കണം. അതേപോലെ നമ്മൾ പഠിച്ചായിരുന്നു, പല ഉദാഹരണങ്ങളും പഠിച്ചായിരുന്നു. ഖുലാബിന്നാസ് മലിക്കിന്നാസ്, മലിക്കിന്നാസി. അപ്പോൾ നാസിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? മലിക്കിന് കസ്ര വരാൻ കാരണം വേറെ ഒന്നാണ്, ഞാൻ ഇവിടെ മലിക്കുന്നാസ് എന്നാണ്. ഇനി മലിക്കുന്നാസ് ആണെന്ന് എന്ന് വന്നാൽ ആണ് ശരിക്കും ഇവിടുത്തെ ഗ്രാമർ അനുസരിച്ച് നാസിൻ്റെ മലിക്ക്. അപ്പോൾ ഒന്നാമത്തേന് അല്ലില്ല, ഒന്നാമത്തേന് അല്ലില്ല, അവസാനത്തിൽ തൻവീനോ സർവനാമോ ചേർന്ന് വന്നിട്ടില്ല, രണ്ടാമത്തിൻ്റെ അവസാനം കസ്രാണ്. അപ്പോൾ നാസിൻ്റെ മലിക്ക് എന്നായി, മനുഷ്യരുടെ രാജാവ്. അതേപോലെ റബ്ബുൽ ഫലഖി, അല്ലെങ്കിൽ ഔദു ബി റബ്ബിൽ ഫലഖി, ബി ഒന്നുകൊണ്ടാണ് അവിടെ റബ്ബി വന്നത്, റബ്ബിൽ ഫലഖി. അപ്പോൾ റബ്ബിന് എന്ന അബ് എന്ന നാമത്തിന് അല്ലില്ല, അവസാനത്തിൽ ഹാഹും ഒന്നും തൻവീനോ സർവനാമോ ചേർന്ന് വന്നിട്ടില്ല, രണ്ടാമത്തതിൻ്റെ അവസാനം കസറുണ്ട്. റബ്ബുൽ ഫലഖി, പ്രഭാതത്തിൻ്റെ രക്ഷിതാവ്. നസ്റുല്ലാഹി, അപ്പോൾ നസറിൻ്റെ തുടക്കത്തിൽ അല്ലില്ല, അവസാനം തൻവീനില്ല, അതിന് ശേഷമുള്ള നാമത്തിൻ്റെ അവസാനം കസറുണ്ട്. അപ്പോൾ നസ്റുല്ലാഹി, അള്ളാഹുവിൻ്റെ സഹായം. തആമുൽ മിസ്കീനി, മിസ്കീൻ എന്ന് കേൾക്കുമ്പോൾ ഉടനെ ഈ മുസ്ലിമീന പോലെ ഈനയാണ് ബഹുവചനമാണെന്ന് വിചാരിച്ചുള്ളത് കേട്ടോ. തആമുൽ മിസ്കീനി, തആമിൻ്റെ കൂടെ അല്ലില്ല, അവസാനം സർവനാമമൊന്നും ചേർന്ന് വന്നിട്ടില്ല, തൻവീനുമില്ല, രണ്ടാമത്തേൻ്റെ അവസാനം കസറാണ്. അപ്പോൾ തആമുൽ മിസ്കീനി, അഗതിയുടെ ആഹാരം. അസ്ഹാബുൽ ഫീലി, അസ്ഹാബിന് അല്ലില്ല, അവസാനത്തിൽ സർവനാമം ചേർന്ന് വന്നിട്ടില്ല, തൻവീനുമില്ല, രണ്ടാമത്തെ നാമം അടുത്ത നാമത്തിന് അവസാനം കസ്റാണ്. അസ്ഹാബുൽ ഫീലി, ആനയുടെ ആൾക്കാർ, അല്ലെങ്കിൽ ആനക്കാർ, ആനയുടെ ആൾക്കാർ എന്ന അർത്ഥത്തിലാണ് ആനക്കാർ എന്ന് പറയുന്നത്. അതേപോലെ നാറുല്ലാഹിൽ മുഖദ, അപ്പോൾ നാറുല്ലാഹി, നാറുല്ലാഹി, നാറിന് അല്ലില്ല, അവസാനം സർവനാമവും തൻവീനും ഇല്ല, അതേപോലെ രണ്ടാമത്തേന് കസ്റാണ്. അപ്പോൾ നാറുല്ലാഹി, അള്ളാഹുവിൻ്റെ തീ. അഹ്ലുൽ കിതാബി, അഹ്ലുൽ കിതാബി, അഹ്ലുൽ കിതാബി, അഹ്ലിൻ്റെ കൂടെ അല്ലില്ല, അവസാനം സർവനാമോ തൻവീനോ ചേർന്ന് വന്നിട്ടില്ല, അൽ കിതാബിൻ്റെ അവസാനം കസ്റാണ്. അപ്പോൾ അഹ്ലുൽ കിതാബി, കിതാബിൻ്റെ ആൾക്കാർ.
ഓക്കെ അസാബ യൗമിൻ, അസാബ യൗമിൻ അലീം. അപ്പോൾ അസാബ യൗമിൻ അലീം രണ്ടാമത്തേന് തന്മീൻ വരാം കേട്ടോ, രണ്ടാമത്തേന് തന്മീൻ വരാം. അസാബ യൗമിൻ ഒരു ദിവസത്തിൻ്റെ ശിക്ഷ, ഭയാനകമായ ദിവസത്തിൻ്റെ ശിക്ഷ. അതാണ് ഇളാഫത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന സംബന്ധിക വിഭക്തി എന്ന് മലയാളത്തിൽ പറയാം. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചത് നാമവും നാമവിശേഷണവും, നാമവും നാമവിശേഷണവും ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം വരും. രണ്ട് 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 പദങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തേന് അല്ലില്ല, രണ്ടാമത്തേൻ്റെ അവസാനം കെസറാണ്. രണ്ട് ഘടനയിലാണെങ്കിൽ എന്തായാലും അത് വിശേഷണമല്ല എന്ന് മനസ്സിലാക്കണം. രണ്ടും ഒരേ ഘടനയിലാണെങ്കിൽ അത് വിശേഷണമാണോ അല്ല എന്നുള്ളത് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഉദാഹരണം മലിക്കിൻ നാസി എന്ന് പറഞ്ഞു, മലിക്കിൻ നാസി എന്ന് പറഞ്ഞു. അന്നാസിന് അല്ലുണ്ട് അവിടെ, മലിക്കിന് കെസർ വന്നു, നാസിനും കെസറാണ്. പക്ഷേ മലിക്കിന് അല്ലില്ല, നാസിന് അല്ലുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തല്ല, അത് വിശേഷണമല്ല. വിശേഷണമാണെങ്കിൽ എന്ത് വേണം, നാല് കാര്യങ്ങളിൽ യോജിപ്പ് വേണം. വിശേഷണമാണെങ്കിൽ നാല് കാര്യങ്ങളിൽ യോജിപ്പ് വേണം. ഒന്ന്, അതിൻ്റെ എണ്ണം, നമ്പർ കേട്ടോ, എണ്ണത്തിൽ യോജിപ്പുണ്ടാകണം. രണ്ട്, ലിംഗം അഥവാ ജെൻഡറിൽ യോജിപ്പുണ്ടാകണം. മൂന്ന്, നാമത്തിൻ്റെ അന്ത്യത്തിൽ യോജിപ്പുണ്ടാകണം. നാമ അന്ത്യം, അന്ത്യത്തിൽ പത്താണെങ്കിൽ പത്ത്, കെസാണെങ്കിൽ കെസർ ഉണ്ടാകണം, രണ്ട് രണ്ടെണ്ണം തമ്മിൽ. നാലാമത്തേത് അറിയപ്പെടുന്നത് അല്ലാത്തത് എന്ന് പറഞ്ഞാൽ മാരിഫയാണോ നെക്കിറയാണോ എന്നൊക്കെയാണ് പറയുന്നത്, അറബിയിൽ പറയും. അപ്പോൾ നെക്കിറ മാരിഫ എന്നൊക്കെ നമ്മൾ അങ്ങനെ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അറിയപ്പെടുന്നതാണോ അറിയപ്പെടാത്തതാണോ എന്നാണ്. അൽ എന്നാൽ അറിയപ്പെടുന്നതാണ് എന്നാണ്, അല്ലെങ്കിൽ തൊട്ടടുത്തതിനോട് ബന്ധപ്പെടുത്തി പറഞ്ഞാലും അറിയപ്പെടുന്നത് എന്നാണ്. അപ്പം ഇവിടെ നമ്മൾ നോക്കാം, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞു. അപ്പോൾ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ അസ്സിറാത്ത് അൽ മുസ്തഖീം, അൽ മുസ്തഖീമായ അസ്സിറാത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്നാണ് പറയുന്നത്. അപ്പോൾ സിറാത്തിൻ്റെ വിശേഷണമാണ് മുസ്തഖീം എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലായി? കാരണം അസ്സിറാത്തിന് അൽ ഉണ്ട്, അൽ മുസ്തഖീമിനും അൽ ഉണ്ട്. അസ്സിറാത്ത് എന്നത് ഏകവചനമാണ്, നമ്പർ സെയിമാണ്. ഒന്നാമത് പറഞ്ഞ് ഒന്നാമത് നമുക്ക് ഈ പറഞ്ഞ ക്രമത്തിൽ നോക്കാം. ഒന്നാമത്തത് നമ്പർ, അസ്സിറാത്ത് ഏകവചനമാണ്, അൽ മുസ്തഖീം ഏകവചനമാണ്. രണ്ട്, ലിംഗം, അസ്സിറാത്ത് പുല്ലിംഗമാണ്, തായൊന്നുമില്ലല്ലോ അവസാനം. അൽ മുസ്തഖീമും അവസാനം തായില്ലാതും പുല്ലിംഗമാണ്, അസ്സിറാത്തും അൽ മുസ്തഖീം. അപ്പോൾ ജെൻഡറിൽ സെയിമാണ്. ഇനി നാമത്തിൻ്റെ അന്ത്യം, അസ്സിറാത്ത് ഫത്തഹുള്ളതാണ്, അൽ മുസ്തഖീമ ഫത്തഹുള്ളതാണ്. നാലാമത്തത് അറിയപ്പെടുന്നതാണോ അറിയപ്പെടാത്തതാണോ എന്ന് പറഞ്ഞാൽ അല്ലുണ്ടെങ്കിൽ അല്ല, ഇതിനും അല്ല വേണം. അറിയപ്പെടുന്നതായുള്ള ഒരു പ്രധാന കാരണം അല്ലുണ്ടാകുക എന്നതാണ്. അസ്സിറാത്ത് അൽ മുസ്തഖീം. അതേപോലെ കിതാബുല്ലാഹി പോലെ പരസ്പരം ബന്ധപ്പെടുത്തിയാലും എന്താവും, അറിയപ്പെടുന്ന നാമമാകും. ഇപ്പം കിതാബുൻ എന്ന് പറഞ്ഞു, കിതാബുൻ എന്ന് പറഞ്ഞാൽ അറിയപ്പെടാത്ത നാമമാണ്, അറിയപ്പെടാന്ന് പറഞ്ഞാൽ സ്പെസിഫിക് അല്ല, ഇറ്റ് ഇസ് അൺസ്പെസിഫിക് ആണ്. അതേസമയം കിതാബുല്ലാഹി എന്ന് പറഞ്ഞാലോ, കിതാബ് എന്ന് പറഞ്ഞാൽ ഏതൊരു പുസ്തകം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. കിതാബുല്ലാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കിതാബായി, ഇപ്പോൾ ഖുർആൻ എന്നായി. അപ്പോൾ അഴുമ്പുള്ള തൗറാത്തോ തൗറാ ഇഞ്ചിലൊക്കെ ആണെങ്കിൽ അതും അറിയാം, കിതാബുല്ലാഹി. പിന്നെയായിരുന്നാലും വേദഗ്രന്ഥം എന്ന അർത്ഥമായി. അപ്പോൾ അറിയപ്പെടുന്നതായി. അതേപോലെ അല്ല വന്നാലും അറിയപ്പെടുന്ന നാമമാവും. നമ്പർ അല്ലെങ്കിൽ കൗണ്ടിൽ സെയിം ആയിരിക്കണം, ജെൻഡറിൽ സെയിം ആയിരിക്കണം, നൗൺ എൻഡിങ്ങിൽ സെയിം ആയിരിക്കണം, ഡെഫിനിറ്റ് ഓർ ഇൻഡെഫിനിറ്റിൽ സെയിം ആയിരിക്കണം. നാമോ നാമോശേഷത്തിൻ്റെ കൂടുതൽ ഉദാഹരണം, മിൻ ഷെറിൽ വസ്വാസ്, ഷെറിൽ വസ്വാസിൽ ഖന്നാസ്. അപ്പോൾ അൽ വസ്വാസ്, അൽ ഖന്നാസായ വസ്വാസിൽ നിന്ന്, വസ്വാസിൻ്റെ ശിക്ഷ ഉപദ്രവത്തിൽ നിന്നാണ് അഭയം തേടുന്നത്. അപ്പോൾ അൽ ഖന്നാസ് അൽ വസ്വാസിൻ്റെ വിശേഷണമാണ്. എങ്ങനെ അറിയാം? അൽ വസ്വാസിന് അല്ലുണ്ട്, അല്ല, അൽ വസ്വാസ് ഏകവചനമാണ്, അൽ ഖന്നാസ് ഏകവചനമാണ്. അൽ വസ്വാസ് പുല്ലിംഗമാണ്, അൽ ഖന്നാസ് പുല്ലിംഗമാണ്. അൽ വസ്വാസിൻ്റെ തുടക്കത്തിൽ അല്ലുണ്ട്,
അൽ ഖന്നാസിന്റെ തുടക്കത്തിൽ അല്ലുണ്ട്. അൽ വസ്വാസിന്റെ അവസാനം കസറാണ്, അൽ ഖന്നാസിന്റെ അവസാനം കസറാണ്. നാല് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് അൽ വസ്വാസിന്റെ ഒന്നാമത്തതിന്റെ വിശേഷണമാണ് രണ്ടാമത്തേത്, കേട്ടോ. രണ്ടാമത്തതിന്റെ വിശേഷണം ഒന്നാമത്തേതാകാൻ വഴിയില്ല. എപ്പോഴും ഒന്നാമത്തത് പറഞ്ഞതിന് ശേഷം അതിന്റെ വിശേഷണമാണ് അടുത്തു വരുന്നത്. ഫഹുവ ഫീ ഈശത്തിൻ റാദിയത്തിൻ. അപ്പൊ അല്ലില്ലാത്ത ഒരു ഉദാഹരണം കൊടുത്തിരിക്കുകയാണ് ഇവിടെ. ഫഹുവ ഫീ ഈശത്തിൻ റാദിയത്തിൻ. ഈശത്തിൻ റാദിയത്തിൻ എന്നത് ഈശത്തിന്റെ വിശേഷണമാണ് റാദിയത്ത്. കാരണം ഈശത്തിൻ എന്നത് ഏകവചനമാണ്, റാദിയത്തിൻ ഏകവചനമാണ്. ഈശത്തിൻ എന്നത് സ്ത്രീലിംഗമാണ്, റാബിയത്തിൻ സ്ത്രീലിംഗമാണ്. അതേപോലെ ഈശത്തിന് അല്ലില്ല, തൻവീനുള്ളതാണ്. റാബിയത്തിന് അല്ലില്ല, തൻവീനുള്ളതാണ്. മൂന്ന് കാര്യം. നാലാമത്തെ കാര്യം, ഈശത്തിൻ്റെ അവസാനം കസറാണ്, റാബിയത്തിൻ്റെ അവസാനം കസറാണ്. അപ്പം നാല് കാര്യം ചോദിച്ചു വന്നുകൊണ്ട് എന്തായി, അത് ഒന്നാമത്തതിൻ്റെ വിശേഷണമാണ് രണ്ടാമത്തെ എന്നായി. فجعلهم كعسف مأكول كعسف مأكول. അപ്പോൾ അസഫ് നമുക്കറിയാം, അസഫ് എന്ന് പറഞ്ഞാൽ വൈക്കോൽ. എങ്ങനെയുള്ളതായ വൈക്കോൽ? മഅക്കൂലായ വൈക്കോൽ, തിന്നപ്പെട്ട വൈക്കോൽ, ചവച്ചരച്ചപ്പെട്ട തിന്നപ്പെട്ട. അപ്പോൾ അസഫിൻ്റെ വിശേഷണമാണ് മഅക്കൂൽ. ഇത് ചില സന്ദർഭങ്ങളിലൊക്കെ വളരെ ക്രിട്ടിക്കലായിരിക്കും, ചില സമയത്ത് ഇത് മാറിപ്പോകും. അങ്ങനെ മാറിപ്പോകാൻ പാടില്ല. അങ്ങനെ അതായത് ഇത് വിശേഷണമല്ലാതെ വന്നാൽ അർത്ഥം മാറിപ്പോകും. വിശേഷണമല്ലാതെ നാം പരിഗണിച്ചാൽ, അതായത് വാക്യഘടന മാറി നമ്മൾ പരിഗണിച്ചാൽ അർത്ഥം മാറും. അപ്പോൾ വാക്യപഠന ഇത് അറിഞ്ഞിരിക്കൽ വളരെ അനിവാര്യമാണ്. അപ്പോൾ അസഫിൻ്റെ വിശേഷണമാണ് മഅക്കൂൽ. കാരണം ഒന്ന്, അസഫ് ഏകവചനം, മഅക്കൂൽ ഏകവചനം. രണ്ട്, അസഫ് പുല്ലിംഗം, മഅക്കൂൽ പുല്ലിംഗം. മൂന്ന്, അസഫിൻ്റെ അവസാനം കസർ, മഅക്കൂലിൻ്റെ അവസാനം കസർ. നാല്, അസഫ് അറിയപ്പെടാത്തതാണ്, തന്മീനുള്ളതാകുമ്പോൾ അറിയപ്പെടുന്ന അറിയപ്പെടുന്നതല്ല, കേട്ടോ. തന്മീനുള്ളതാകുമ്പോൾ അത് അറിയപ്പെടാത്ത നാമമാണ്. അപ്പോൾ അസഫിൻ തന്മീനുള്ളതാണ്, അതുകൊണ്ട് അത് അറിയപ്പെടുന്നതല്ല. അതേപോലെ തന്നെ മഅക്കൂലിന് തന്മീനുണ്ട്, അത് അറിയപ്പെടുന്നതല്ല. അപ്പോൾ നാല് കാര്യങ്ങൾ ചോദിച്ചതുകൊണ്ട് അസഫിൻ്റെ വിശേഷണമാണ് മഅക്കൂൽ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അസഫ് എന്ന് പറഞ്ഞാൽ വൈക്കോൽ. എങ്ങനെയുള്ളതായ വൈക്കോൽ? തിന്നപ്പെട്ടതായ. അതേപോലെ തസ്ന നാറൻ ഹാമിയത്തൻ. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കുറച്ച് ശ്രദ്ധ വേണം. നമ്മൾ 45 ക്ലാസ്സൊക്കെ പഠിച്ചു, 7 ഗ്രൂപ്പും പഠിച്ചൊക്കെ തീർന്നു, 17 ഗ്രൂപ്പും പഠിച്ചു തീർന്നു. ഗ്രാമറിലെ കുറേ അധികം പാദങ്ങൾ നമ്മൾ പഠിച്ചു തീർന്നു. അപ്പോൾ തസ്ല നാറൻ ഹാമിയത്തൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഒറ്റയടിക്ക് നോക്കുമ്പോൾ നാറൻ എന്നത് സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ അത് പ്രയോഗത്തിലൂടെ നമുക്കറിയാൻ പറ്റും. നാറൻ എന്നത് തീ എന്നത് സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നാറൻ ഏകവചനമാണ്, ഹാമിയത്ത് ഏകവചനമാണ്. നാറൻ സ്ത്രീലിംഗമാണ്, ഹാമിയത്ത് സ്ത്രീലിംഗമാണ്. പക്ഷേ സ്ത്രീലിംഗത്തിൻ്റെ താ അവിടെ ഇല്ല. പക്ഷേ ഇല്ലെങ്കിലും അത് സ്ത്രീലിംഗമായിട്ടാണ് ഭാഷയിൽ പരിഗണിക്കുന്നത്. അതേപോലെ നാമത്തിൻ്റെ അന്ത്യം നാറൻ ഫത്ഹാണ്, ഹാമിയത്തൻ ഫത്ഹാണ്. അറിയപ്പെടുന്നതോ അല്ലാത്തതോ എന്ന് നോക്കിയാൽ ഇത് രണ്ടും അറിയപ്പെടാത്ത നാമമാണ്. കാരണം നാറൻ തന്മീനുണ്ട്, ഹാമിയത്തൻ അതിനും തന്മീനുണ്ട്. അപ്പോൾ അത് അറിയപ്പെടാത്ത നാമമാണ്, തസ്ല നാറൻ ഹാമിയത്തൻ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലായി നാറിൻ്റെ വിശേഷണമാണ് ഹാമിയത്ത്. നാറൻ തീ, എങ്ങനെയുള്ളതായ തീ? ഹാമിയത്തൻ, ചൂടുള്ള. അതേപോലെ വലഹും അജാബുൻ അലീമുൻ. ഇവിടെ എല്ലാത്തിനും ഉദാഹരണം ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് വസ്വാസുൽ ഖന്നാസ്, കസറുള്ള, ഒറ്റ കസറുള്ള. രണ്ട്, രണ്ട് കസറുള്ളത്, ഈശത്തിൻ റാലിയത്തിൻ. അതേപോലെ നാറൻ ഹാമിയത്തൻ, രണ്ട് ഫത്ഹുള്ളത്. തസ്ല നാറൻ ഹാമിയത്തൻ, രണ്ട് ഫത്ഹുള്ളത്. ഒരു ഫത്ഹുള്ളത് ഞാൻ ഇവിടെ പറഞ്ഞു, ഇഹ്ദിന അസ്സിറാത്തൽ മുസ്തഖീം. ഒരു ഫത്ഹുള്ളത് പറഞ്ഞു, അസ്സിറാത്തൽ മുസ്തഖീം ഒരു ഫത്ഹുള്ളത് പറഞ്ഞു. ഇവിടെ രണ്ട് ഫത്ഹുള്ളത്, നാറൻ ഹാമിയത്തൻ. അതേപോലെ രണ്ട് ളമ്മുള്ളത്, ലഹും അജാബുൻ അലീം, അജാബുൻ അലീം. അപ്പോൾ അജാബിൻ്റെ വിശേഷണമാണ് അലീം. എങ്ങനെ മനസ്സിലാക്കാം? അജാബ് ഏകവചനം, അലീം ഏകവചനം. അജാബിൻ്റെ പുല്ലിംഗം, അലീം പുല്ലിംഗം. അജാബിൻ്റെ അവസാനം ളമ്മ്, അലീമിൻ്റെ അവസാനം ളമ്മ്. അജാബുൻ തൻവീനുള്ളതാണ്, അറിയപ്പെടാത്തതാണ്. അതേപോലെ അലീമും തൻവീനില്ലാത്തതാണ്, തൻവീനുള്ളതാണ്, അറിയപ്പെടാത്തതാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചോദിച്ചതുകൊണ്ട് എന്തായി, അജാബിൻ്റെ വിശേഷണമാണ് അലീം. അജാബുൻ ശിക്ഷ, ലഹും അജാബുൻ, അവർക്ക് ശിക്ഷയുണ്ട്. എങ്ങനെയുള്ളതായ ശിക്ഷ? അലീമായ ശിക്ഷ, ഭയങ്കരമായ ശിക്ഷ. അപ്പോൾ അതുപോലെ വിശേഷണം കഴിഞ്ഞു.
പിന്നീട് കസർ വരുത്തുന്ന പദങ്ങൾ നമ്മൾ പഠിച്ചു. ലീമിൻ അൻമാ ബിഫി അല ഇല വ ഹത്തക്ക ഹത്തക്ക പഠിച്ചോ? ഇല്ല. ആ നാല് എട്ടെണ്ണാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് ഇങ്ങനെ തന്നെ ഓർമ്മിച്ചിരിക്കുക, ലീമിൻ അൻമാ നാലെണ്ണം, രണ്ടാമത്തത് ബിഫി അല ഇല നാലെണ്ണം. ഇത് നമ്മൾ സർവനാമത്തോടൊപ്പം ചേർത്ത് വരാൻ വേണ്ടി പഠിച്ചായിരുന്നു നേരത്തെ. മിൻഹു മിൻഹു മിൻക മിൻകു ഒക്കെ പഠിക്കാൻ വേണ്ടി, അതേപോലെ ഫീഹി ഫീഹിം പഠിക്കാൻ വേണ്ടി നമ്മൾ പഠിച്ചായിരുന്നു. അങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾ ഇതിങ്ങനെ കൂട്ടായി തന്നതിൻ്റെ വേറെ ലക്ഷ്യം എന്താണ്? അടുത്ത പ്രാവശ്യം നിങ്ങൾ കസർ വരുത്തുന്ന പദങ്ങൾ പഠിക്കും, അപ്പോൾ ഇത് ഓർമ്മിച്ച് വയ്ക്കാൻ എളുപ്പമാണ്. ലിമിനാൻ മാ അൽഹംദു ലില്ലാഹി, ലി വന്നതുകൊണ്ട് അള്ളാഹു നാമത്തിന് കസർ വന്നു. അതേപോലെ ഫസല്ലി ലി റബ്ബിക്ക, ലി വന്നതുകൊണ്ട് റബ്ബ് എന്ന നാമത്തിന് കസർ വന്നു കേട്ടോ. പദത്തിൻ്റെ അന്ത്യത്തിലല്ല കസർ കൊടുക്കുന്നത്, നൗണിൻ്റെ അന്ത്യത്തിലാണ്. നൗൺ റബ്ബുൻ എന്നതാണ് നൗൺ, അതുകൊണ്ട് റബ്ബിൻ്റെ അന്ത്യത്തിലാണ് കസർ കൊടുക്കുക. അതേപോലെ മിൻ ഷരിൽ വസ്വാസി, മിൻ വന്നതുകൊണ്ട് ഷരി എന്ന് കസർ ഇട്ടു. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനി, മിൻ വന്നതുകൊണ്ട് ഷൈത്താനിൻ്റെ കസർ വന്നു. അൻ സ്വലാത്തി ഹിം, കണ്ടോ ഇവിടെയും സലാത്തിനാണ് കസർ കൊടുക്കേണ്ടത്, ഹിമ്മിനല്ല. സലാത്ത് അതായത് നാമം സലാത്ത് എന്നാണ്, അതുകൊണ്ട് അൻ വന്നുകൊണ്ട് സലാത്തിൻ്റെ അവസാനം കസർ കൊടുത്തു. അതേപോലെ അലൂനക്ക അനി സാഅതി, അൻ വന്നുകൊണ്ട് സാഅത്തിന് കസർ കൊടുത്തു. ഫലാത്തദഉ മഅല്ലാഹി, മ വന്നുകൊണ്ട് ശേഷമുള്ള അള്ളാഹു എന്ന നാമത്തിൻ്റെ അവസാനം കസർ കൊടുത്തു. അതേപോലെ ഫഇന്ന മഅൽ ഉസ്രി, മഅൽ ഉസ്രി യുസ്ര, മ വന്നുകൊണ്ട് അൽ ഉസ്ർ അതിന് അവസാനം കസർ കൊടുത്തു. അതേപോലെ ബിഫി അല ഇല, അഊദു ബില്ലാഹി, ബില്ലാഹി ബി ഒന്നുകൊണ്ട് അള്ളാഹു നാമത്തിന് കസർ വന്നു. അള്ളാഹു നാമത്തിന് മുമ്പ് കസർ വന്നു, മുമ്പ് കസറുള്ള അക്ഷരം വന്നുകൊണ്ടാണ് ബില്ലാഹി എന്ന് പറയാതെ ബില്ലാഹി എന്ന് പറയുന്നത്. അതേപോലെ ബിസ്മില്ലാഹി, ബിസ്മില്ലാഹി ബി ഒന്നുകൊണ്ട് ഇസ്മി, ഇസ്മി ബിസ്മില്ലാഹി. ഫി ജീദിഹ, ജീദിൻ്റെ അവസാനം കസറാകാൻ കാരണം ഫി വന്നതുകൊണ്ട്. അല്ലാതെ ഈ വസ്വസു ഫീ സുദൂരിന്നാസ്, സുദൂറിനെ കസർ വരാൻ കാരണം ഫീ മുൻകടന്നത് കൊണ്ട്. ഫീ സുദൂരിന്നാസ് വലാ യഹല്ലു അല തആമിൽ മിസ്കീൻ, അല വന്നുകൊണ്ട് തആമിന് അവസാനം കസർ കൊടുത്തു. ലഹു അല റജ്ഇഹി, അല വന്നുകൊണ്ട് റജ്ഇനാണ് കസർ കൊടുത്തത് കേട്ടോ, ഹീക്കല്ല, റജ്ഇന് കസർ കൊടുത്തു. അവരാ എന്തറൂന ഇലൽ ഇബിലി, ഇല വന്നുകൊണ്ട് ഇബിലിൻ്റെ അവസാനം കസർ കൊടുത്തു. വൈല സമാഇ, ഇല വന്നുകൊണ്ട് സമാഇൻ്റെ അവസാനം കസർ കൊടുത്തു. അപ്പോൾ ലീമിൻ അൻമാ ബീഫി അല ഇല വന്നു കഴിഞ്ഞാൽ ശേഷമുള്ള നാമത്തിന് കസർ കൊടുക്കണം. ഇതാണ് നമ്മൾ ബേസിക്കലി പഠിച്ചതിൻ്റെ സമ്മറി. സിൽവറിൽ പഠിച്ച സമ്മറി ഇത് ഷെയർ ചെയ്തിരിക്കുകയാണ്. പ്രസൻറ്റേഷൻ കാണുന്നില്ലെങ്കിൽ പറയണം കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ പറയാൻ വൈകിയാൽ പിന്നെ അല്ലെങ്കിൽ ഞാൻ പിന്നെ വേറെ എന്തെങ്കിലും ടെക്നോളജി ഉണ്ടോ എന്ന് നോക്കും. പിന്നെ നമ്മൾ സിൽവർ സെക്ഷനിൽ പഠിച്ചത് അൽ ജുംലത്തുൽ ഫഇലിയ അഥവാ വെർബൽ സെൻറ്റൻസസ്, വെർബൽ സെൻറ്റൻസസ് ക്രിയാവാക്യങ്ങൾ. ക്രിയാവാക്യങ്ങൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും കർത്തരി പ്രയോഗം വേറെ, കർമ്മണി പ്രയോഗം വേറെയാണ്. അപ്പോൾ നമ്മൾ പറയുന്നത്, ഇപ്പം പറയുന്നത് കർത്തരി പ്രയോഗമാണ് അഥവാ ആക്റ്റീവ് വോയിസ് ആണ്. ആക്റ്റീവ് വോയിസ് കർത്താവ് അറിയപ്പെടുന്ന വാക്യങ്ങൾ. അതിൽ ഖലഖല്ലാഹുൽ അർദ നമ്മൾ പറഞ്ഞു, ഖലഖല്ലാഹുൽ അർദ, ഖലഖ ഖലഖല്ലാഹുൽ അർദ, ഖലഖ എന്നെന്താണ്? ഒരു ക്രിയയാണ്, വെർബാണ്. ആ വെർബ് വന്നാൽ വെർബിൻ്റെ സബ്ജക്റ്റ് വേണം, ആരാണ് ആ പണി ചെയ്തത് എന്നറിയണം. ആ പണി ചെയ്ത അതിനെ അറിയ, അതിനെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് നാമത്തിൻ്റെ അവസാനം അവസാനത്തെ ലമ്മ കൊണ്ടാണ് അതറിയപ്പെടുന്നത്. ഹലക്ക സൃഷ്ടിച്ചു, ആര് സൃഷ്ടിച്ചു എന്നറിയണമെങ്കിൽ അതിൽ ലമ്മുള്ള നാമം ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ലമ്മുള്ള നാമമുണ്ട്, ഹലക്കല്ലാഹു എങ്കിൽ അള്ളാഹു ആണ്, അള്ളാഹു എന്ന നാമമാണ് ഹലക്ക എന്ന ക്രിയയുടെ കർത്താവ് അഥവാ സബ്ജക്റ്റ്. ഹലക്കല്ലാഹുൽ അർദ, അള്ളാഹു എന്ത് ചെയ്തു? ഭൂമിയെ സൃഷ്ടിച്ചു. അപ്പോൾ കർമ്മം ഹലക്കല്ലാഹു, അള്ളാഹു സൃഷ്ടിച്ചു, എന്തിനെ സൃഷ്ടിച്ചു? അതാണ് കർമ്മം അഥവാ ഒബ്ജക്റ്റ്. കർമ്മം എന്ന് പറയുന്നത് ആക്ടിവിറ്റി ആകുന്ന കർമ്മമല്ല, കർമ്മശാസ്ത്രത്തിലെ കർമ്മമല്ല, വ്യാകരണത്തിലെ കർമ്മം എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ്. സബ്ജക്റ്റിൻ്റെ പ്രവർത്തനം ആരിൽ ചെന്ന് എഫക്റ്റ് ചെയ്തോ അതാണ് ഒബ്ജക്റ്റ്.
അല്ല അർദ. അപ്പൊ അതിന്റെ അവസാനത്തെ അടയാളം എന്താണ്? ഫത്തഹാണ്, നാമത്തിന്റെ അവസാനത്തിന്റെ ഫത്തഹാണ് ഒബ്ജക്റ്റിന്റെ അടയാളം. സബ്ജക്റ്റിന്റെ അടയാളം നാമത്തിന്റെ അവസാനത്തിലുള്ള ലം. അപ്പോൾ ഖലഖല്ലാഹുൽ അർദ, അപ്പൊ നമുക്ക് മനസ്സിലായി അള്ളാഹു ആണ് ഭൂമിയെ സൃഷ്ടിച്ചത്. ഇപ്പൊ നമുക്കൊരു ഒരു ഇസ്ലാമിക് ഐഡിയോളജി വെച്ചുകൊണ്ട് ഇത് വായിക്കുമ്പോൾ നമുക്ക് ആശയം മനസ്സിലാവും. ഖലഖല്ലാഹുൽ അർദ എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ ഭൂമിയെ സൃഷ്ടിക്കാൻ വേറെ ആരും ഇല്ലല്ലോ, ഭൂമി അള്ളാഹിനെ സൃഷ്ടിക്കില്ല. അതേസമയം ചിലപ്പോഴെങ്കിലും സംശയമുണ്ടാകും ഈ അടയാളങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ. ഉദാഹരണം, ഈദിബിത്തല ഇബ്രാഹീമ റബ്ബുഹു, ഈദിബിത്തല ഇബ്രാഹീമ റബ്ബുഹു, ഇബിത്തല പരീക്ഷിച്ചു, ഈദിബിത്തല പരീക്ഷിച്ച സന്ദർഭം ഇബ്രാഹീമ എന്നാണ്. ചില ആൾക്കാർ എന്ത് ചെയ്യും, ആദ്യത്തെ നാമത്തിന് നല്ല സബ്ജക്റ്റ്, അതുകൊണ്ട് ആദ്യ നാമത്തിന് വമ്മ കൊടുത്തു കളയും. അപ്പൊ എന്തായി, അവ ശിർക്കായി പോകും, ഭയങ്കര തെറ്റാണ്. കാരണം ഇതിപ്പിത്തല ഇബ്രാഹീമു റബ്ബഹു എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം റബ്ബിനെ പരീക്ഷിക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റൂല. അപ്പോ അതാണ് ഈ അടയാളത്തിന്റെ പ്രത്യേകത, ശ്രദ്ധിച്ചു വായിക്കണം. ഖലഖല്ലാഹുൽ അർള, പൈതാവിൻ്റെ അവിടെ ഉള്ളത് ഇദ്ബിത്തല ഇബ്രാഹീമ റബ്ബുഹു, ഇബ്രാഹീമിനെ അവൻ്റെ അല്ലെങ്കിൽ തൻ്റെ രക്ഷിതാവ് പരീക്ഷിച്ച സന്ദർഭം. ഇപ്പം ഖലഖല്ലാഹുൽ അർള, അള്ളാഹു എന്ന നാമത്തിൻ്റെ മുകളിൽ ലമ്മത്തുണ്ട്, അതാണ് ഖലഖ എന്ന ക്രിയയുടെ കർത്താവ് അള്ളാഹു ആകാനുള്ള കാരണം. അൽ അർള എന്നത് ഒബ്ജക്റ്റാണ്, കാരണം അതിൻ്റെ എൻഡിൽ ഫത്തഹത്തുണ്ട്. ഉദാഹരണം രണ്ട്, നൂഹുൻ ഇബ്നഹു, ഇപ്പൊ ഇവിടെ ഒരു നമ്മളതാണ്, ഇവിടെ രണ്ട് നമ്മളതാണ് എഴുതിയത്. നാദാ വിളിച്ചു, ആര് വിളിച്ചു എന്നറിയണമെങ്കിൽ ആ, അതായത് ഒരു ക്രിയ കിട്ടിയാൽ ആ ക്രിയയോട് ആര് അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കണം. നാദാ നൂഹുൻ, നാദാ നൂഹുൻ, നാദാ വിളിച്ചു, ആര്, നാദാ വിളിച്ചു, ആര് വിളിച്ചു. അപ്പോൾ ആര് എന്ന ചോദ്യത്തിന് ഉത്തരം ലമ്മത്തുള്ള ഒരു നാമം വേണം അവിടെ. നാദാ നൂഹുൻ, അപ്പോൾ നൂഹ എന്ന് വിളിച്ചത്. രണ്ടാമത്തെ ചോദ്യം ആരേ എന്നതാണ്, ആരേ അല്ലെങ്കിൽ എന്തിനെ, ആരേ അല്ലെങ്കിൽ എന്തിനെ എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഒബ്ജക്റ്റ് അഥവാ കർമ്മം. നൂഹ ആരെ വിളിച്ചു, ഇബിനഹു, അദ്ദേഹത്തിൻ്റെ മകനെ വിളിച്ചു. ആ ഇബിന് എന്നതാണ്, ഇബിനഹു, ഞാൻ ഇബിന് എന്നതാണ് അവസാന നൂനാണ് അവസാനത്തെ അക്ഷരം. അപ്പോൾ ഇബ്നഹു, ഇബ്നിന് ഫത്തഹായതുകൊണ്ട് നൂഹ് തൻ്റെ മകനെയാണ് വിളിച്ചത് എന്ന് മനസ്സിലായി. ഇന്ന അൻസല ഇലൈക്കൽ കിതാബ, അപ്പം അവിടെ സർവ നൗണുകളൊന്നുമില്ല, ആരാണ് ഇറക്കിയത്, ഇന്ന അൻസല നാം ഇറക്കി, ഇലൈക്ക താങ്കളിലേക്ക് അൽ കിതാബ ഗ്രന്ഥത്തെ. അപ്പൊ അൻസലനായില് അൻസലനയാണ് ഗർഭം, നമുക്ക് മനസ്സിലായി. പക്ഷെ അവിടെ ഗർഭ കർത്താവ് സബ്ജക്റ്റ് ആരാണ് എന്ന് അറിയിക്കാനുള്ള ലമ്മത്തുള്ള നാമങ്ങളൊന്നും ഇല്ലല്ലോ അവിടെ. അപ്പൊ ലമ്മത്തുള്ള നാമം ഇല്ലെങ്കിൽ ആ ക്രിയയുടെ ഉള്ളിൽ എംബഡഡ് ആയിട്ടുള്ള എംബഡഡ് ആയിട്ടുള്ള പ്രോനൗണിനെ നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് കണക്കാക്കണം. പൻസൽന എന്ന് പറഞ്ഞാൽ നഹനു എന്നാണ്, ഞങ്ങൾ, ഞങ്ങൾ ഇറക്കി അല്ലെങ്കിൽ നാം ഇറക്കി. ഇവിടെ അള്ളാഹുവാണ് പറയുന്നത്, അതുകൊണ്ട് നാം ഇറക്കി, നാം ഇറക്കി. ഇലൈക്ക താങ്കളിലേക്ക് എന്തിറക്കി, അൽ കിതാബ. അപ്പോൾ അഞ്ചൽന നാം ഇറക്കി. അപ്പോൾ ആര് എന്ന ചോദ്യം, ആര് എന്ന ചോദ്യത്തിന് അഞ്ചലിനായിട്ട് ആകത്ത് ആര് എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ട്, എന്താണ്, നഹനു. അപ്പോൾ അത് അതിൽ മറഞ്ഞിരിക്കുകയാണ്, നഹനു. അഞ്ചൽന ഇലൈക്ക താങ്കളിലേക്ക് എന്തിനെ ഇറക്കി, അൽ കിതാബ. അപ്പോൾ കിതാബിന് എന്ത് വേണം, അവസാനത്തിൽ ഫത്ഹത്ത് വേണം. നാല്, സാദഹുമുല്ലാഹു മറദൻ, ജാദ വർദ്ധിപ്പിച്ചു അള്ളാഹു, ജാദ വർദ്ധിപ്പിച്ചു ഹും അവർക്ക്, അള്ളാഹു അള്ളാഹു മറലൻ രോഗത്തെ. അപ്പൊ ജാദ എന്നത് വെർബാണ്, ആ വെർബിന്റെ അവസാനത്തിൽ സർവനാമം ചേർന്ന് വരുമെന്ന് നമ്മൾ ഏത് പാഠത്തിൽ പഠിച്ചു, 31-ാമത്തെ പാഠത്തിൽ, അല്ല 31-ാമത്തെ അല്ല 14-ാമത്തെ പാഠത്തിൽ, 13-ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, യൂണിറ്റ് 13 കേട്ടോ. സമിയ അലിമ അമീല റഹിമ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ പഠിച്ചത്, അടുത്ത അതല്ല, നമ്മൾ മൂന്ന് ക്രിയകളുടെ പട്ടിക ആദ്യം പഠിച്ചല്ലോ,
ക്രിയകളുടെ പട്ടി ആദ്യം പഠിച്ചതിന് ശേഷം പിന്നെ സൂറത്തുൽ ഫീലിനോടൊപ്പം നമ്മൾ പഠിച്ചതാണ് ഖലഖ. ഖലഖ അവൻ സൃഷ്ടിച്ചു, ഖലഖഹു അവൻ അവനെ സൃഷ്ടിച്ചു, ഖലഖക ഖലഖഹു അവൻ അവനെ സൃഷ്ടിച്ചു, ഖലഖഹും അവൻ അവരെ സൃഷ്ടിച്ചു. അപ്പോൾ സാദ ഹും, സാദ അവൻ വർദ്ധിപ്പിച്ചു, ഹും അവർക്ക്. അപ്പോൾ വെർബിൻ്റെ അവസാനം സർവനാമം അറ്റാച്ച് ചെയ്താൽ അല്ലെങ്കിൽ അതിൽ യോജിപ്പിച്ചാൽ ആ യോജിപ്പിക്കപ്പെടുന്ന സർവനാമം എന്തായിരിക്കും? ഒബ്ജക്റ്റ് ആയിരിക്കും, കർമ്മം. ജാത അവൻ വർദ്ധിപ്പിച്ചു, ആർക്ക്? ഹും അവർക്ക്. അപ്പം അവർ എന്നത് അതിൻ്റെ ഒബ്ജക്റ്റ് ആണ്. ഇനി ജാത എന്ന് പറയുമ്പോൾ അവൻ വർദ്ധിപ്പിച്ചു എന്ന് പറയണ്ട, കാരണം എന്താണ്? ആ സെൻറ്റൻസിൻ്റെ തൊട്ടടുത്ത് എന്തുണ്ട്? ആ സെൻറ്റൻസ് ഇല്ലെങ്കിൽ ആ വാക്കിനെ തൊട്ടടുത്ത് ലമ്മത്തുള്ള ലമ്മത്തുള്ള നൗണുണ്ട്. ലമ്മത്തുള്ള നൗൺ ഉണ്ടെങ്കിൽ എന്താണ്? ആ ലമ്മത്തുള്ള നൗണാണ് അതിൻ്റെ ഒബ്ജക്റ്റ്, ക്രിയ വെർബിൻ്റെ സബ്ജക്റ്റ്. അപ്പോൾ ജാതകം അവർക്ക് വർദ്ധിപ്പിച്ചു, ആര്? ആര് എന്ന് ചോദ്യത്തിൻ്റെ ഉത്തരമാണ് കർത്താവ് അല്ലെങ്കിൽ സബ്ജക്റ്റ്. അള്ളാഹു വർദ്ധിപ്പിച്ചു. സബ്ജക്റ്റ് ആണെന്ന് എങ്ങനെ മനസ്സിലായി? അവസാനത്തിൽ ലമ്മത്തുണ്ട്. എന്ത് വർദ്ധിപ്പിച്ചു? ആര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം സബ്ജക്റ്റാണ്. എന്ത് എന്ന് എന്തിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം ഒബ്ജക്റ്റാണ്, മറവൻ. അത് ഒബ്ജക്റ്റ് ആണെന്ന് എങ്ങനെ മനസ്സിലായി? അതിൻ്റെ അവസാനത്തിൽ ഫത്തഹത്തുണ്ട് കേട്ടോ. ഇദാ ജാ നസ്റുല്ലാഹി, ഇദാ ജാ ജാ നസ്റുല്ലാഹി, ജാ വന്നു, വന്നു എന്നൊക്കെ ഒരു ക്രിയയാണ്. അപ്പോൾ അതിൻ്റെ കർത്താവ് വേണം. കർത്താവ് ലമ്മത്തുള്ള നാമം അവിടെ ഉണ്ടോ എന്ന് നോക്കുക. നസറു എന്നത് കർത്താവാണ്, അല്ല അതെ കർത്താവാണെന്ന് മനസ്സിലായി. അതിന് ലമ്മത്തുള്ളതുണ്ട്. നസറുല്ലാഹി അള്ളാഹുവിൻ്റെ സഹായം. അപ്പോൾ ഇവിടെ എന്തില്ല? കർമ്മം ഇല്ല, ഒബ്ജക്റ്റ് ഇല്ല. അപ്പോൾ ജാ പോലുള്ള ക്രിയകൾക്ക് എപ്പോഴും കർമ്മം ഉണ്ടായിക്കൊള്ളണമെന്നില്ല കേട്ടോ. അടുത്തത് അല്ലമ ആദമൽ അസ്മാ അ, അല്ലമ ആദമൽ അസ്മാ അ, അല്ലമ പഠിപ്പിച്ചു. ആര് പഠിപ്പിച്ചു? ആര് പഠിപ്പിച്ചു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അവിടെ ലമ്മത്തുള്ള ഒരു നൗൺ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അല്ലമയുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന എംബഡഡ് ആയിട്ടുള്ള ഹുവയെ എടുക്കണം. അപ്പോൾ ഹുവയാണ് അതിൻ്റെ കർത്താവ്. ആരെ പഠിപ്പിച്ചു? ആദമിനെ പഠിപ്പിച്ചു. ആദമിനെ എന്ത് പഠിപ്പിച്ചു? അസ്മാ പഠിപ്പിച്ചു. അപ്പോൾ അല്ലമ വെർബാണ്, അല്ലമയുടെ സബ്ജക്റ്റ് അതിൻ്റെ അകത്തുള്ള ഹുവയാണ്, പിന്നെ ഒബ്ജക്റ്റ് ആദമാണ്. കാരണം ആദമ ഒന്നാമത്തെ ഒബ്ജക്റ്റ് എന്ന് പറയാം, ഒന്നാമത്തെ ഒബ്ജക്റ്റ് ആദമാണ്. കാരണം അതിന് അവസാനത്തിൽ ഫത്തഹത്തുണ്ട്. എന്ത് പഠിപ്പിച്ചു? അസ്മാ പഠിപ്പിച്ചു. അപ്പോൾ എന്ത് എന്ന് ചോ ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന് ചോദ്യത്തിൻ്റെ ഉത്തരമാണല്ലോ ഒബ്ജക്റ്റ്. അപ്പോൾ ആരെ പഠിപ്പിച്ചു? ആദമിനെ പഠിപ്പിച്ചു. അപ്പോൾ അത് ഒന്നാമത്തെ ഒബ്ജക്റ്റ് ആണ്. എന്ത് പഠിപ്പിച്ചു? അസ്മാ പഠിപ്പിച്ചു, നൗണുകൾ പഠിപ്പിച്ചു, നൗണുകൾ പഠിപ്പിച്ചു. അപ്പോൾ അതെന്താണ്? രണ്ടാമത്തെ ഒബ്ജക്റ്റ് ആണ്. രണ്ടിനും അവസാനം പത്തത്തുണ്ട്. ജഅല ലക്കുമുൽ അർദ ഫിറാശൻ, ജവല അവനാക്കി, ലക്കും അവർ തങ്ങൾക്ക്, അൽ അർദ ഭൂമിയെ, ഫിറാശൻ. അപ്പോൾ ഒബ്ജക്റ്റിന് എന്ത് വന്നു ഇവിടെ? ഒന്നാമത്തെ ഒബ്ജക്റ്റിന് ഫത്തഹുണ്ട്, രണ്ടാമത്തെ ഒബ്ജക്റ്റിന് രണ്ട് ഫത്തഹുണ്ട്. അപ്പോൾ ഒബ്ജക്റ്റ് ഫത്തഹ് തന്മീനുള്ളതായും വരാം. അതിനാണ് ആ ഉദാഹരണം കൊടുത്തിരിക്കുന്നത്. അതേപോലെ അല്ലദി അതാമ ഹോം മിൻ ജുഇൻ, അതാമ അവൻ അതാമ അവൻ ആഹാരം നൽകി. അപ്പോൾ അവിടെ അതാമ ആഹാരം നൽകി ആര് എന്ന് ചോദ്യത്തിന് ഉത്തരമായിട്ട് അവിടെ ലമ്മത്തുള്ള ഒരു നാമമില്ല. അപ്പോൾ അവൻ ആഹാരം നൽകി, ആർക്ക്? ഹും അവർക്ക്. അപ്പോൾ അതാമ എന്ന ക്രിയയുടെ അവസാനം വിളക്കി ചേർത്ത സർവനാമം ആണ് അതിൻ്റെ കർമ്മം. മീൻ ജോളിൻ, വിശപ്പിന് അല്ലെങ്കിൽ വിശപ്പിന് കാരണമായി. വൈദ് കാല മൂസ ലിഖൗമിഹി, വൈദ് കാല മൂസ, അപ്പൊ കാല പറഞ്ഞു. ആര് പറഞ്ഞു? മൂസ പറഞ്ഞു. അപ്പൊ ഇവിടെ സബ്ജക്റ്റിന്റെ അടയാളമായ ലമ്മ എവിടെ? ലമ്മത്തെവിടെ? മൂസ എന്ന നാമത്തിന്റെ അവസാനം ലമ്മത്ത് വരികയില്ല. കാരണം എന്താണ്? അത് ദുർബലാക്ഷരമാണ്, അവസാനത്തെ അക്ഷരം. അപ്പോൾ അവസാന ദുർബലാക്ഷരം, ദുർബലാക്ഷരത്തിൻ്റെ മുകളിൽ ലമ്മത്ത് വരികയില്ല, കസറും വരികയില്ല. വെത്കാല മൂസ. അപ്പോൾ ഇവിടെ അടയാളം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അടയാളം വെളിവായിട്ടില്ല, ദുർബലാക്ഷരമായതുകൊണ്ട് അടയാളം വെളിവായിട്ടില്ല.
ലീ കൗമിഹി തൻ്റെ ജനതയ്ക്ക് അല്ലെങ്കിൽ ജനതയോട് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ക്രിയാവാക്യം കർത്തരി പ്രയോഗം. ഓക്കെ, ശേഷം അടുത്ത ആഴ്ച ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. പാഠപുസ്തകത്തിൽ 43 മുതൽ, അതെ 43 മുതൽ 45 വരെയുള്ള പാഠങ്ങളിലെ ഭാഷയുടെ ഭാഷാ പഠനത്തിൻ്റെ ഭാഗം കേട്ടോ, ഭാഷാപരിചയത്തിൻ്റെ ഭാഗം നന്നായി വായിച്ചു നോക്കണം. അപ്പോൾ കുറേ കൂടി ആശയം ഐഡിയ കിട്ടും കേട്ടോ. ശേഷം ഒരു റിവിഷൻ കൂടെ നമുക്ക് അടുത്ത പ്രാവശ്യം വേണോ വേണ്ടേ? വേണം വേണം. ആ അപ്പോൾ ഇതിൻ്റെ ബാക്കിയും കൂടെ പറയും, ഇതിൻ്റെ ബാക്കിയും കൂടെ പറയും. ഇതുവരെ പറഞ്ഞ മനസ്സ് ക്ലിയർ ആണോ? ക്രിസ്റ്റൽ ക്ലിയർ ആണോ? അതെ അതെ മനസ്സിലായി. ക്രിസ്റ്റൽ ക്ലിയർ ആണ്, സുവ്യക്തം. ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറഞ്ഞാൽ സ്ഫടികം പോലെ തെളിഞ്ഞതാണെന്ന് അർത്ഥം. അപ്പോൾ ഓക്കെ, വേറെ സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ആഴ്ച വീണ്ടും കാണാം. അപ്പോൾ അടുത്ത ആഴ്ച ക്ലാസ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ആരും സംശയിച്ചോളരുത്. ഓക്കെ, അള്ളാഹു സുബ്ഹാനഹു നമ്മുടെ ഒത്തുചേരൽ സ്വാലിഹായ്മരായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാവിധ വീഴ്ചകളും അള്ളാഹു ഞങ്ങൾക്ക് നീ പുറത്തു തരികയാണ് തമ്പുരാനെ. ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഗുരുവര്യന്മാരെയും ഞങ്ങളുടെ ശിഷ്യന്മാരെയും ബന്ധുമിത്രാദികളെയും ഒക്കെ ഞങ്ങളുടെ സന്തതി പരമ്പരയും ഒക്കെ ഇസ്ലാമിൻ്റെ സജീവ വക്താക്കളാക്കി മാറ്റുകയും അങ്ങനെ ദീനിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന മുഖേന അവർ സ്വർഗത്തിൻ്റെ അവകാശികളാവുകയും ആ സ്വർഗത്തിൽ പ്രവാചന്മാരോടൊപ്പം, സ്വാലിഹോടൊപ്പവും, സിദ്ദീഖുകളോടൊപ്പവും, ശുഹദായിനൊപ്പവും ഞങ്ങൾക്കെല്ലാം വസിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകേണ്ടത് പറയാം. അതേപോലെ ഈ ലോകത്ത് ഭൗതികമായ രീതിയിൽ ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും, കഷ്ടപ്പാടുകളിൽ നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്നും, പ്രാരാബ്ധങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും ഞങ്ങൾ നീ രക്ഷപ്പെടുത്തേണ്ടത് പറയാം. ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുത്തി ഞങ്ങൾക്ക് പൂർണ്ണമായ ആരോഗ്യം നൽകേണ്ടത് തമ്പുരാനെ. രോഗം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട മറ്റൊരു രോഗം കൂടിയുണ്ട്. ശാരീരികമായ രോഗത്തിനപ്പുറം ധാർമ്മികമായ അധപ്പതനത്തിലേക്ക് രോഗം പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത്തരം രോഗങ്ങളിൽ നിന്നും സമൂഹത്തെ ദുഷിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വൈറസുകളുണ്ട്, സ്വഭാവ വൈകൃതങ്ങളുണ്ട്, ധാർമ്മിക അധപ്പതനങ്ങളുണ്ട്, മൂല്യച്യുതികളുണ്ട്. അതുമെല്ലാം സാംക്രമികമായ രോഗങ്ങളാണ്. കോവിഡിനേക്കാൾ, അതുപോലുള്ള മറ്റ് മാരകമായ രോഗങ്ങളേക്കാൾ ഏറെ പകർച്ചവ്യാധിയാണിതെല്ലാം. മാരകമായ പകർച്ചവ്യാധി സമൂഹത്തിൻ്റെ അന്തസ്സിനെയും അഭിജാത്യത്തെയും ധാർമ്മികതയും കാർന്നു തിന്നുന്ന പകർച്ചവ്യാധികൾ. അത്തരം രോഗങ്ങളിൽ നിന്നും സമൂഹത്തെ രക്ഷപ്പെടുത്തേണ്ടത് തമ്പുരാനെ. അതേപോലെ ലോകം ഒരു അനാഥത്വത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അരാജകത്വത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാജാവുണ്ട്, പക്ഷേ രാജാവ് ഇല്ലാത്തതുപോലെ അരാജകത്വത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാട് സംസ്ഥാനമായിരുന്നാലും രാജ്യമായിരുന്നാലും രാജ്യങ്ങളായിരുന്നാലും അപ്പോൾ അവിടെയൊക്കെ ഭരിക്കുന്നവർക്ക് സത്യത്തോടും ധർമ്മത്തോടും നീതിയോടും ന്യായത്തോടും ഒപ്പം നാട് ഭരിക്കാൻ അവർക്ക് സന്മനസ്സ് നൽകണമേ. ഇനി വരാൻ പോകുന്ന ഭരണാധികാരികളും സാമാജിക നിയമസഭാ സാമാജികരും ഒക്കെ അത്തരം നീതിക്കു വേണ്ടി നിലക്കൊള്ളുന്നവരായി മാറുകയും അങ്ങനെ നാട് നന്നാകുകയും ചെയ്യണമേ എന്ന് നമ്മൾ ബൽദത്തിൻ തയ്യബത്തിൻ റബ്ബിൻ ഗഫൂർ എന്ന് പറയുന്നുണ്ട്. രോഗവും നന്നാവണം, നമ്മുടെ റബ്ബ് പുറത്തു കൊടുക്കുന്ന റബ്ബുണ്ട്. അതേപോലെ ഞങ്ങൾക്ക് അധിവസിക്കാനുള്ള നല്ല നാട് സമാധാനപൂർണമായ ബലദിൻ അമീൻ, ഇസ്ലാമിൻ്റെ സങ്കല്പത്തിൽപ്പെട്ടതാണ് ബലദിൻ അമീൻ.
നിർഭയമായ നാടാക്കി ഞങ്ങൾ ഞങ്ങളുടെ നാടിനെ മാറ്റിയതെന്നാണ്. ربنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. سبحان الله وبحمده سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت ونستغفرك ونتوب إليك. صلى الله تعالى وسلم على خير خلقه محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته. ക്രിയാവാക്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി പുല്ലിംഗ ബഹുവചനങ്ങളിലുള്ള പഠിച്ചു കഴിഞ്ഞാൽ നേരത്തെ പഠിച്ച അത് റിവിഷൻ നടത്തി കഴിഞ്ഞു. പുല്ലിംഗ ബഹുവചനങ്ങളിലുള്ള ബഹുവചനങ്ങളുള്ള മാറ്റങ്ങൾ അതാണ് നമുക്കിനി റിവൈസ് ചെയ്യേണ്ടത്. ഓക്കെ, സിസ്റ്റം പോസ് ചെയ്യാണ്. ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതേപോലെ സാങ്കേതിക പിഴവുകൾ നമ്മൾ പരമാവധി കുറച്ചുകൊണ്ടുവരികയാണ്. അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ, തടസ്സങ്ങളില്ലാതെ കൃത്യസമയത്ത് തന്നെ ക്ലാസ് തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് യാതൊരു തടസ്സം കൂടാതെ ക്ലാസ് നടത്താനും കഴിഞ്ഞു. അള്ളാഹു അതിന് അള്ളാഹുവിന് അതിന് നമുക്ക് ശുക്രം ഹംദും രേഖപ്പെടുത്താം. അലഹമുല്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.